Afternoon all. Innathe parishilanam home based young child care ennulla vishayathil naalamatha session aanu innathe nammude resource person nammodoppan join cheedittund darshana madam from Pathanamthitta nammude RBSK coordinator aanu innathe vishayam breastfeeding aanu നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്കാണ് ഈ പരിശീലനം ആദ്യമായിട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഇന്നിപ്പം നാലാമത്തെ സെഷൻ ആണ്. ഇന്നലെ എല്ലാവരും ഗ്രോത്ത് ചാർട്ട് ഒക്കെ പ്ലോട്ട് ചെയ്ത് പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. റാൻഡമായിട്ടുള്ള നമ്പേഴ്സ് നമ്മളൊരു മൂന്നാല് എക്സസൈസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു, അതെല്ലാവരും പ്ലോട്ട് ചെയ്തിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഒക്കെ നമുക്ക് വേണമെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതിന്റെ കൂടെ വി ക്യാൻ ഹാവ് അനദർ സെഷൻ ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് വേണമെങ്കിൽ ഒരു സെഷൻ പോലും വെക്കാം. ബട്ട് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ പോയി കർവ് ഫ്ലാറ്റ് ആണോ അല്ലെങ്കിൽ കർവ് താഴോട്ടാണോ എന്ന് മാത്രം നോക്കിയാൽ പോരാ, ഇൻ കേസ് ഇഫ് അത് കറക്റ്റ് ആയിട്ടാണോ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് നോക്കണം. പലപ്പോഴും നമുക്ക് ഫീൽഡിൽ പറ്റുന്ന ചില കുഴപ്പങ്ങളാണ് ഇതൊക്കെ. ഒരു മന്തിൽ ഒരു തവണയാണ് വെയിറ്റ് എടുക്കാൻ പറയുക. അപ്പൊ ഈ മാസം മൂന്നാം തീയതി എടുക്കും, അടുത്ത മാസം 25th എടുക്കും. ഈ രണ്ട് വെയിറ്റും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ സ്ഥിരമായിട്ട് അംഗൻവാടികളിൽ, നിങ്ങളുടെ മേഖലയില് ഉള്ള അംഗൻവാടികളില് ഒരേ ദിവസം തന്നെ ഒരേ ഗ്രൂപ്പുകൾക്കുള്ള തൂക്കം എടുക്കണം എന്നുള്ള കാര്യം പറയുക. സാധാരണ ഗതിയിൽ അതിനുള്ള ഡയറക്ഷൻസ് ഒക്കെ ICDS നിന്ന് പോയിട്ടുണ്ട്. 15th മുമ്പ് ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരുടെ വെയിറ്റ് 15th മുമ്പുള്ള ദിവസം ഫിക്സ് ചെയ്യുന്ന ദിവസങ്ങളിൽ എടുക്കണമെന്നും 15 ശേഷമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കണമെന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ ICDS വഴി പോയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ സെഷൻ നമുക്കെല്ലാം വളരെ സുപരിചിതമായിട്ടുള്ള ഒരു സെഷനാണ്. എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്ങും ഏർലി ഇനീഷ്യേഷൻ ഓഫ് ബ്രസ്റ്റ് ഫീഡിങ് തുടങ്ങിയ മേഖലകൾ, അതായത് ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് നമ്മൾ എടുത്തു വെക്കുകയാണ്. ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ പ്രസന്റേഷനിൽ ഉണ്ടായിരുന്ന പോലെ നമ്മൾ ചില പ്രത്യേക മേഖലകളിലാണ് ഈ ഒരു പ്രോഗ്രാം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അത് ഹെൽത്ത് ആണ് ഒരു പ്രധാന മേഖല, രണ്ട് അതിനകത്ത് ന്യൂട്രീഷൻ ആണ്, പിന്നെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഇങ്ങനെ പോകുന്നു. അതിനകത്ത് ന്യൂട്രീഷന്റെ ഒരു ചാപ്റ്റർ ആണ് ഇന്ന് നിങ്ങൾ ഇവിടെ കേൾക്കാൻ പോകുന്നത്. നമുക്ക് സെഷൻ ഇന്ന് എടുക്കുന്നത് സ്റ്റേറ്റ് ട്രെയിനറായിട്ടുള്ള പത്തനംതിട്ട RBSK കോർഡിനേറ്റർ മിസ് ദർശനയാണ്. ദർശന ഒരു നഴ്സിംഗിലെ മാസ്റ്റേഴ്സ് ഡിഗ്രി ഒക്കെ ഉള്ള നമ്മുടെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കോർഡിനേറ്റർ ആണ്. ദർശന മറ്റു പല കാര്യങ്ങളിലും ഇതുപോലുള്ള ട്രെയിനിങ് പ്രോഗ്രാംസിൽ RBSK നഴ്സസിന് വേണ്ടിയിട്ടുള്ള ഹൃദയം പദ്ധതിക്ക് വേണ്ടി കൺജനറൽ ഹാർട്ട് ഡിസീസിന്റെ ട്രെയിനിങ്ങിലും മറ്റുള്ള കാര്യങ്ങളിലും ഒക്കെ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഇന്നത്തെ സെഷനിൽ കുറച്ച് പുതിയ കുറച്ചെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വളരെ പരിചിതമായ വിഷയമാണെങ്കിൽ പോലും കുറച്ചുകൂടി പുതിയ ഇൻഫർമേഷൻസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആശാ വർക്കർ ആദ്യത്തെ 6 മാസത്തിനിടയ്ക്ക് ഒരു വിസിറ്റ് ഉണ്ട്, അതായത് 3rd വിസിറ്റില് റീഇൻസ്റ്റേറ്റ് ചെയ്ത് പറയേണ്ടതും റീഇൻഫോഴ്സ് ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ച്. അപ്പൊ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പലതരത്തിൽ അതിനെ ഡിഫൈൻ ചെയ്യപ്പെടാം. വെള്ളം കൊടുക്കുന്നത് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്ങിനകത്ത് വരത്തില്ല, അല്ലെങ്കിൽ എല്ലാവരുടെയും പൊതുവായ പരാതിയാണ് കുഞ്ഞിന് ആഡിക്വേറ്റ് ആയിട്ടുള്ള ഫീഡ് കിട്ടുന്നില്ല. അപ്പൊ ചില കുട്ടികൾക്കൊക്കെ ആഡിക്വേറ്റ് ഫീഡ് ഈ മുലപ്പാൽ മാത്രം കൊടുത്താൽ കിട്ടുമോ എന്നുള്ളത് ഒക്കെ ഒരു സംശയമായിട്ട് വരാം. അപ്പം അതെല്ലാവർക്കും പൊതുവെ വരുന്നതാണ്. ഇപ്പൊ പ്രത്യേകിച്ച് പ്രീടേം ആയിട്ടുള്ള ഒരു കുട്ടി അതിന് മുലപ്പാൽ മാത്രം കൊടുത്താൽ മതിയോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ പലതരത്തിലുള്ള ഡൗട്ട്സ് എല്ലാവർക്കും വരാം. അപ്പൊ ആ ഡൗട്ട്സും ഒക്കെ ഇതിനകത്ത് ദർശന ക്ലിയർ ചെയ്ത് പോകും നിങ്ങളോട്. ആ സെഷനില് കണ്ടന്റിൽ വരാത്ത എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാറ്റ് ബോക്സിൽ ഇടുക. അവസാനം ഡൗട്ട്സ് ക്ലിയറിംഗിന്റെ സെഷൻ വരുമ്പോൾ ഞാനും ജോയിൻ ചെയ്യാം. വി ക്യാൻ ഡു ഇറ്റ് ടുഗദർ. അപ്പൊ ഇത്രയാണ് പൊതുവെ പറയാനുള്ളത്. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഡോക്ടർ ദിവ്യയുടെ അനുഭവത്തോടുകൂടി ദർശന ഇൻവൈറ്റ് ചെയ്യുന്നു. താങ്ക് യു. എല്ലാവർക്കും എന്നെ കേൾക്കാൻ പറ്റുന്നു എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ
നാല് ദിവസമായിട്ട് കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് നടക്കുന്ന എച്ച് ബി വൈ സി ട്രെയിനിങ്ങിന്റെ നാലാമത്തെ ദിവസമാണിന്ന്. വളരെ സന്തോഷമുണ്ട് എന്നെ ഈ സെഷൻ എടുക്കാൻ വിളിച്ചതിന്. പിന്നെ കാര്യം പറയാനുള്ളത്, എല്ലാവരും കഴിഞ്ഞ മൂന്ന് സെഷൻസ് വളരെ നന്നായി ശ്രദ്ധിച്ച് കേട്ടു എന്ന് കരുതുന്നു. അതിൽ തന്നെ ഒന്നാമത്തെ സെഷൻ ഈ പ്രോഗ്രാമിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. എങ്ങനെയാണ്, എന്താണ് എച്ച് ബി വൈ സി പ്രോഗ്രാം, അതിന് എത്ര വിസിറ്റ്സ് ഉണ്ട്, എച്ച് ബി എൻ സി എന്തായിരുന്നു, എച്ച് ബി വൈ സി എന്താണ്, ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ കൃഷ്ണവേണി മാം, ഡോക്ടർ ശ്രീഹരി ഇവരെല്ലാവരും തന്നിരുന്നു. അതുപോലെ സെക്കൻഡ് ഡേ എൻ സി പി കാർഡ്, എൻ സി പി കാർഡ് സംബന്ധിച്ച് നമുക്ക് ഈ ഒരു എച്ച് ബി വൈ സി എൻറ്റയർ എച്ച് ബി വൈ സി ട്രെയിനിങ്ങിൽ നല്ല റോളുള്ള ഒരു സംഗതിയാണ് എൻ സി പി കാർഡ്. അതിൽ തന്നെ എം സി പി, നമ്മുടെ റിവൈസ്ഡ് എം സി പി കാർഡ് ആർ ബി എസ് കെ, എക്സിസ്റ്റിംഗ് ആർ ബി എസ് കെ ജോബ് എയ്ഡുമായിട്ട് ഒരുപാട് സാമ്യമുള്ള ഒരു സംഗതിയാണ് എം സി പി കാർഡ്. എല്ലാവരും കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ എത്ര പേരത് തുറന്ന് വായിക്കുന്നുണ്ട് എന്നറിയില്ല. അപ്പൊ കൂടുതലായിട്ട് അത് വായിക്കാനും കൂടെ ഈ സെഷൻസ് ഒരു പ്രചോദനമാകും എന്ന് കരുതുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ അവിടെ ആർ ബി എസ് കെ നഴ്സസിന്റെ ഒക്കെ കയ്യിൽ ഉള്ളതും അതുപോലെ പല പി എച്ച് സികളിലും ഉള്ള ആർ ബി എസ് കെ ജോബ് എയ്ഡും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ ഒന്ന് റെഫർ ചെയ്യുവാണെങ്കിൽ അഡീഷണൽ ഇൻഫർമേഷൻസ്, ഒരുപാട് ഇൻഫർമേഷൻസ് അതിൽ നിന്ന് കിട്ടും. അതുപോലെ ഈ ഹോം വിസിറ്റ്സിന്, എച്ച് ബി വൈ സിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഹോം വിസിറ്റ്സിന് അത് ഒരുപാട് സഹായകവുമാകും ഈ ജോബ് എയ്ഡും കൂടെ ഒന്ന് റെഫർ ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഇന്നലെ ഇതിന്റെ ഡെവലപ്മെന്റ്, ചൈൽഡ് ഡെവലപ്മെന്റിനെ കുറിച്ചുള്ള സെഷൻ ഡോക്ടർ രാജേഷ് എടുത്തു. അപ്പൊ അതും എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് കരുതുന്നു. പിന്നെ ഇന്നത്തെ സെഷൻ, ഇന്ന് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് ആൻഡ് കോംപ്ലിമെന്ററി ഫീഡിങ്. ഇത് ഒരുപാട് കേട്ട് പഴകിയ ഒരു ടോപ്പിക്കാണ്. എല്ലാവർക്കും ഇതിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് എനിക്കറിയാം. പിന്നെ ഇതൊരു ജസ്റ്റ് ഒരു റിഫ്രഷർ എന്ന് കരുതിയാൽ മതി. അപ്പം ഈ ടോപ്പിക്ക് തുടങ്ങുന്നതിന് മുന്നേ തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ചും കോംപ്ലിമെന്ററി ഫീഡിങ്ങിനെ കുറിച്ചും നമ്മൾ ആന്റിനേറ്റൽ മദേഴ്സിനും അതുപോലെ പോസ്റ്റ്നേറ്റൽ മദേഴ്സിനും അവരുടെ ഫാമിലിക്കും ഒക്കെ നമ്മൾ ഹോം വിസിറ്റ്സിന് പോകുമ്പോഴും അല്ലാതെ ഹോസ്പിറ്റൽ വിസിറ്റിന് വരുമ്പോഴും ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ ഒരു പകുതിയോളം ആൾക്കാർ മാത്രമേ അത് ഫോളോ ചെയ്യുന്നുള്ളൂ. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, മേ ബി ഈ ഒരു ആന്റിനേറ്റൽ ആൻഡ് പോസ്റ്റ്നേറ്റൽ പീരീഡിലൂടെ കഴിഞ്ഞ് കടന്നു പോയൊരാളെന്നുള്ള രീതിയിലൂടെ ഞാൻ പറയാണ്, ഈ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരുപക്ഷെ കാര്യങ്ങൾ നമുക്ക് അറിയാമെങ്കിലും നമ്മുടെ ആ ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷനിലേക്ക് അല്ലെങ്കിൽ ഫാമിലിയിലേക്ക് കൊടുക്കുന്ന ആ ഒരു രീതിക്ക് ഒരു ചിലപ്പോൾ ചെറിയ പ്രശ്നം ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ അവർക്കത് ചെയ്യണം എന്ന് തോന്നത്തക്ക രീതിയിൽ ഒന്ന് പറഞ്ഞാൽ അത് വളരെ ഒന്നുകൂടെ നല്ലതായിരിക്കും. നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷൻസ് അത്രയും അവരെ കൺവിൻസ് ആക്കുന്ന രീതിയിൽ നമുക്കൊന്ന് സംസാരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഹോം വിസിറ്റ് ഒന്നും കൂടെ എന്താണ് എല്ലാവർക്കും സന്തോഷമുള്ളത് ഒരു കാര്യമായിരിക്കും. അതുപോലെ ഒന്നുകൂടെ വിജയകരമായിരിക്കും. അങ്ങനെ നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ ഒന്ന് ഡെവലപ്പ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ ഒരു കാര്യത്തിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറയുന്നത് അമ്മമാരെ സംബന്ധിച്ച്. അപ്പോ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഇവരോട് സംസാരിക്കുമ്പോൾ കൂടുതൽ ലിസൺ ചെയ്യാനായിട്ട്, അവരെ കൂടുതൽ കേൾക്കാനായിട്ടൊന്ന് ശ്രദ്ധിച്ചാലും നല്ലതാണ്. അതുപോലെ സംസാരിക്കുന്ന സമയത്ത് അവർക്ക് ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള, അതായത് വളരെ കൂടുതൽ കാര്യങ്ങൾ അവർക്ക് നമ്മളോട് ഇങ്ങോട്ട് പറയാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് അവരെ നല്ല രീതിയിൽ ഗ്രീറ്റ് ചെയ്ത് നമ്മളൊരു റെസ്പെക്ട് കൊടുത്ത് വളരെ സ്നേഹത്തോടെ അവരോട് സംസാരിച്ചാൽ ഒരുപക്ഷെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് അവർ അക്സെപ്റ്റ് ചെയ്യുകയും അത് ഫോളോ ചെയ്യുകയും നമുക്ക് ഈ ക്ലാസ്സസ് എടുക്കുന്നതിൻ്റെ ഒരു റിസൾട്ട് വരും തലമുറകളിൽ വളരെ ഭംഗിയായിട്ട് അല്ലെങ്കിൽ കൂടുതലേറെ നമുക്ക് കാണാൻ സാധിക്കും എന്ന ഒരു കാര്യം കൂടെ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് ഡേ ഫസ്റ്റ് സെഷനിൽ തന്നെ കൃഷ്ണവേണി മാം ഒക്കെ പറഞ്ഞിരുന്നു. അതായത് നമുക്ക് എച്ച് ബി എൻ സിയിൽ നമുക്കൊരു 6 വിസിറ്റ്സ് ഉണ്ടായിരുന്നു തേർഡ് വീക്കിൽ, അതായത് ഹോം ബേസ്ഡ് ന്യൂ ബോൺ കെയറിന്റെ ഭാഗമായിട്ട് തേർഡ് വീക്ക് ഡെലിവറി കഴിഞ്ഞ തേർഡ് വീക്കിൽ തേർഡ് ഡേയിൽ 7th ഡേ, 14th ഡേ, 21st ഡേ, 28th ഡേ ആൻഡ് 42nd ഡേ ഇങ്ങനെയായിരുന്നു എച്ച് ബി എൻ സി വിഭാവനം ചെയ്തത്. അത്ര ഫലപ്രദമായില്ലെങ്കിലും വിസിറ്റ്സ് ഒന്നും ആ ഒരു കൃത്യമായ ഇടവേളകൾ നടന്നില്ലെങ്കിൽ പോലും, പക്ഷെ എച്ച് ബി വൈ സി നമുക്ക് ഒന്നും കൂടെ
ഉഷാറായിട്ട് HBYC നമുക്ക് പ്രധാനമായിട്ട് 5 വിസിറ്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ 3rd മന്ത്, 6th മന്ത്, 9th മന്ത്, 12th മന്ത്, 15th മന്ത്. അപ്പോൾ ഈ ഇടവേളകളിലാണ് ആശമാർ ഹോം വിസിറ്റ് നടത്തേണ്ടത് എന്ന് നമ്മുടെ HBYC പ്രോഗ്രാമിൽ പറയണത്. HBYC പ്രോഗ്രാമിന്റെ പ്രധാനപ്പെട്ട 4 ഡൊമൈൻസിൽ പെട്ടതാണ് ന്യൂട്രീഷൻ, ഹെൽത്ത്, ചൈൽഡ് ഡെവലപ്മെന്റ്, വാഷ്. അതിൽ ഈ ന്യൂട്രീഷന്റെ ഭാഗമാണ്, അതായത് പോഷണത്തിന്റെ പോഷക ആഹാര പോഷകത്തിന്റെ ഭാഗമാണ് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്ങും കോംപ്ലിമെന്ററി ഫീഡിങ്ങും. അപ്പം ബാക്കി കുറേയേറെ ടോപ്പിക്സ് എടുത്തു. ഇനി ബാക്കി റിമൈനിങ് ആയിട്ടുള്ള ടോപ്പിക്സ് അടുത്ത ദിവസത്തിലെ സെഷൻസിൽ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ സെഷന്റെ പ്രധാന ലക്ഷ്യം എന്തൊക്കെയാന്ന് വെച്ചാല് കുട്ടികളുടെ ഫീഡിംഗ് പ്രാക്ടീസ്, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും, അതുപോലെ ഭക്ഷണം അതായത് ഫീഡിങ്ങുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രോബ്ലംസ്, പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഫേസ് ചെയ്യുന്നത് അമ്മമാരായാലും കുഞ്ഞുങ്ങളായാലും, അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും, അതുപോലെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ആ ഒരു ഫീഡിംഗ് പാറ്റേൺ ഇംപ്രൂവ് ചെയ്യാനായിട്ട്. അപ്പം പിന്നെ ഇതൊരു സ്റ്റഡിയുടെ ഒരു റിസൾട്ടാണ് ഈ കാണിക്കുന്നത്. അതിൽ തന്നെ ഇത് പ്രകാരം നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് ആണ് ഇവിടെ പറയുന്നത്. അതായത് ജനിച്ച് ഒരു മണിക്കൂറിനകം ബ്രസ്റ്റ് ഫീഡിങ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ഏകദേശം 41% ആൾക്കാരെ, ഇന്ത്യയിലുള്ള 41% ആൾക്കാർ മാത്രമാണ് ജനിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ ഈ ബ്രസ്റ്റ് ഫീഡിങ് കൊടുത്തു തുടങ്ങുന്നത്. അത് ശരിക്കും എന്താ പറയുന്നത്, നമ്മൾ ഇത്രയേറെ പറഞ്ഞിട്ടും ഒന്നും നടക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേറ്ററും കൂടെ ആയിട്ട് മനസ്സിലാക്കണം. പിന്നെ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്, അതായത് 6 മാസം വരെ ബ്രസ്റ്റ് ഫീഡിങ് മാത്രം കൊടുക്കുന്നത് 54% ആൾക്കാരെ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുള്ളൂ. പിന്നെ ടൈംലി ഇൻട്രൊഡക്ഷൻ ഓഫ് ചൈൽഡ് ഫീഡിങ്, അതായത് ഓരോ പ്രായത്തിനനുസരിച്ച് ആ പ്രായത്തിന് അനുസരിച്ചുള്ള ഭക്ഷണ രീതി കൊടുത്തു തുടങ്ങുന്ന അതിലും ഏകദേശം 42% ആൾക്കാരെ ഉള്ളൂ. മിനിമം ഡയറ്ററി ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ പല തരം ഭക്ഷണം, പല പല തരത്തിലുള്ള പല ന്യൂട്രിറ്റീവ് വാല്യൂസ് ഉള്ള പല വിവിധ തരം ഭക്ഷണങ്ങൾ കുഞ്ഞിൻ്റെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വെറും 22% ആൾക്കാരാണ്. മിനിമം മീൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം, ഇപ്പോൾ ഒരു 6 മന്ത് കഴിയുന്ന ഒരു ബേബിക്ക് ഒരു 2-3 times എങ്കിലും നമ്മൾ കോംപ്ലിമെന്ററി ഫീഡ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഈ കൃത്യമായ ഇടവേളകളിൽ, ഇപ്പം അതിന് മുന്നാണെങ്കിൽ ഒരു ന്യൂബോൺ ആണെങ്കിൽ ഒരു 8 hours എട്ട് വെട്ടമെങ്കിലും ഒരു ദിവസം ഫീഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് 24 മണിക്കൂറിനകം. അപ്പോൾ അങ്ങനെ ആ ഒരു ഫ്രീക്വൻസി കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നവർ ഒരു 36% ഉള്ളൂ. മിനിമം അക്സെപ്റ്റബിൾ ഡയറ്റ് എന്ന് പറയുമ്പോൾ ഈ ഡയറ്ററി ഡൈവേഴ്സിറ്റിയുടെയും മീൽ ഫ്രീക്വൻസിയുടെയും ഒരു കോമ്പിനേഷൻ ആയിട്ട് വരും. അപ്പം ഇത് ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നോക്കിയാലും നമ്മളൊരു 10% അല്ലെങ്കിൽ അതിൽ താഴെയോ മാത്രമേ നമ്മൾ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ വിഭാവനം ചെയ്ത ഈ ഒരു പദ്ധതി പ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ. അതായത് ആരോഗ്യപരമായ രീതിയിൽ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുള്ളൂ. അതുകൂടെ നമ്മൾ കൂടുതൽ പ്രവർത്തിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ എന്തിനാണ് അതായത് എന്തിനാണ് നമ്മളിങ്ങനെ ഏർലി ആയിട്ട് ബ്രസ്റ്റ് ഫീഡിങ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്? അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത്, ബ്രസ്റ്റ് ഫീഡിങ് എത്ര നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നു, അതിന് നമ്മൾ ഇതുവരെ കരുതിയതിനൊക്കെ കൂടുതൽ ഒരുപാട് ബെനിഫിറ്റ്സ് ബേബിക്കുമുണ്ട് അമ്മയ്ക്കുമുണ്ട്. ഈവൻ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ്റെ കാര്യത്തിലാകട്ടെ, ഏർലി ന്യൂബോൺ പീരീഡിൽ ഉണ്ടാകുന്ന മറ്റ് ഡിസീസസിൻ്റെ കാര്യത്തിൽ, ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ, അപ്പോൾ അങ്ങനെ എല്ലാ കാര്യത്തിലും, ഈവൻ നിയോണേറ്റൽ ഡെത്തിൻ്റെ റേറ്റ് കുറയ്ക്കാനായിട്ടായാലും എല്ലാം ഏർലി ഇനിഷ്യേഷൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുപോലെ എന്തിനാണ് നമ്മളിങ്ങനെ കൃത്യമായി എത്ര നേരത്തെ നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് തുടങ്ങിയോണ്ട് എന്താണ് പ്രത്യേകിച്ചൊരു ഗുണമുള്ളത്? നമ്മൾ ഇത് ഒരുപാട് കേട്ടിട്ടുള്ളതാണ്, കുഞ്ഞിൻ്റെ ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും ഒക്കെ ഇത് ഒരുപാട് നറിഷ് ചെയ്യുന്ന, അതായത് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഏർലി ഇനിഷ്യേഷൻ. അതുപോലെ നമ്മൾ ഫീഡ് ചെയ്യുന്നതിൻ്റെ, അതായത് കുഞ്ഞിനൊരു ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ 75% കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ബ്രസ്റ്റ് ഫീഡിംഗ് എന്നല്ല, ചൈൽഡ് ഫീഡിങ്ങിൻ്റെ രീതിയിലായാലും നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം, അപ്പം ഏറ്റവും നല്ല ഭക്ഷണമായിരിക്കണം കുട്ടികൾക്ക് കൊടുക്കുന്നത്. കാരണം അത് കൂടുതൽ പോകുന്നത് അതിൻ്റെ
ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫീഡിംഗ് ടൈംസ് ഹെൽപ് ബിൽഡ് സെക്യൂർ എ ലവിംഗ് റിലേഷൻ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ശരിക്കും പറഞ്ഞാൽ ഇതിന് ബ്രസ്റ്റ് ഫീഡിങ്ങിലൊക്കെയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ അതാണ്. അമ്മയും കുഞ്ഞും തമ്മിൽ വളരെ നല്ല ഒരു അറ്റാച്ച്മെന്റ്, ആ നല്ലൊരു അടുപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഒരു റൈറ്റ് ടൈമിലുള്ള ആ ഒരു ഫീഡിംഗ് ആണ്. ഫീഡിങ്ങിലൂടെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു സ്നേഹം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ സോ ഇനി എന്താണ് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ്? എല്ലാവർക്കും അറിയാം, 6 മന്ത്സ് വരെ നമ്മൾ ബേബിക്ക് ബ്രസ്റ്റ് മിൽക്ക് മാത്രം കൊടുക്കുന്നതിനെയാണ് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുന്നത്. വേറെ ഒരു അഡീഷണൽ ഭക്ഷണത്തിന്റെ, ഈവൻ വെള്ളത്തിന്റെ പോലും ആവശ്യമില്ല എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ബേബിയെ സംബന്ധിച്ച്. അതേസമയം നമ്മൾ കൊടുക്കുന്ന ഡ്രോപ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ കൊടുക്കുന്നത് അത് എക്സ്ക്ലൂഡഡ് ആണ്, അത് നമുക്ക് കൊടുക്കാം. പക്ഷെ അതല്ലാതെ ഫീഡിങ്ങിന്റെ ഭാഗമായിട്ട് മറ്റൊരു ഭക്ഷണങ്ങളും കൊടുക്കേണ്ട കാര്യമില്ല, വെള്ളം പോലും വേണ്ട. ടിൽ 6 മന്ത്സ് ഒൺലി ബ്രസ്റ്റ് ഫീഡ്, ഒൺലി ബ്രസ്റ്റ് മിൽക്ക്. ഇനി അതിന്റെ വേറെ അടുത്ത കാര്യം, ഫസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുന്നത് വിത്തിൻ 1 അവർ ഇനിഷ്യേറ്റ് ചെയ്യണം എന്നുള്ള കാര്യമാണ്. അപ്പോ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഈ 1 അവറിനുള്ളിൽ ബ്രസ്റ്റ് ഫീഡിംഗ് ഇനിഷ്യേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ലേഡി അത് അല്ലെങ്കിൽ ഒരു അമ്മ അത് എപ്പോ തീരുമാനിക്കണം? ഇപ്പൊ നമ്മളതൊരു HBNC പോകുമ്പോ പറഞ്ഞു കൊടുത്താൽ മതിയാവോ? HBNC വിസിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 3rd day നമ്മൾ ആന്റിനേറ്റൽ പീരീഡിൽ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഈ ഈവൻ മേ ബി എനിക്ക് തോന്നുന്നത് ഈ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ഒക്കെ ഫെയിൽ ആവുന്നതിന്റെ ഒരു പ്രധാന റീസൺ എന്ന് പറഞ്ഞത്, ഒരമ്മ ആന്റിനേറ്റൽ ആയിട്ടിരിക്കുന്ന ആ ഒരു 9 മന്ത്സ് പ്ലസ് ടൈമിൽ ഈവൻ ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ച് ആരും സംസാരിക്കുന്നേ ഇല്ല എന്ന് വേണം പറയാൻ. ആരും അതിനെ കുറിച്ച് അത്ര ബോധഡല്ല. മേ ബി ഗൈനക്കോളജിസ്റ്റ് എല്ലാവരും തന്നെ അമ്മയും ഡെലിവറി കുഞ്ഞ് അങ്ങനെ ഒരു കാര്യങ്ങളാണ്, അതുപോലെ അമ്മയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ ഈ ഫീഡിംഗ് എന്ന് പറയുന്ന കാര്യം ഒരു പിക്ചറിൽ വരുന്നത് തന്നെ ഡെലിവറിക്ക് ശേഷം കുഞ്ഞ് കയ്യിൽ വന്നു കഴിയുമ്പോഴാണ് ഫീഡിങ്ങിനെ കുറിച്ച് ആൾക്കാർ ആലോചിക്കുന്നത്, അന്നേരമാണ് ഫീഡ് ചെയ്യുന്ന ഓർഗനെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പൊ പിന്നെ അപ്പോഴാണ് ബ്രസ്റ്റ് ഫീഡിങ്ങിന് പുറകെ ആൾക്കാർ അതിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നതന്നെ. ഈവൻ എന്താ പറയുക, ഒരു പ്രൈമി ആയിട്ട് ഇരിക്കുന്ന ആളിനെ കുറിച്ച് ആളിനോട് ഈ ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്നത് വളരെ കുറവായിരിക്കും. നമ്മൾ അയൺ കഴിച്ചോ കാൽസ്യം കഴിച്ചോ ഇത് ചോദിക്കും, അതുപോലെ ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കുന്നുണ്ടോ അല്ലാതെ അനക്കമുണ്ടോ അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കും. പക്ഷെ ബ്രസ്റ്റിന്റെ ഒരു കെയർ അല്ലെ ബ്രസ്റ്റ് കെയർ അല്ല ദാൻ ബ്രസ്റ്റ് പ്രിപ്പറേഷൻ, ബ്രസ്റ്റിനെ തയ്യാറാക്കുന്നത്, അതായത് 1 അവറിനുള്ളിൽ ഫീഡ് ചെയ്യണമെങ്കിൽ അമ്മ അതിന് മുന്നേ എടുക്കുന്ന ഒരു തീരുമാനം ആയിരിക്കണം അത്. എന്തുണ്ടെങ്കിലും ഞാൻ അവന്റെ കുഞ്ഞിന് 1 അവറിന് മുമ്പ് ഫീഡ് കൊടുക്കും എന്നുള്ള ഒരു തീരുമാനം. ആ ഒരു തീരുമാനം ചില അമ്മമാർക്ക് സ്വതമേ അസ്വതമേ അറിയായിരിക്കും, അതല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള വെറും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ആ അമ്മമാർ അതിനെ കുറിച്ച് ചിന്തിക്കുന്നേ ഉണ്ടായിരിക്കത്തില്ല ഫീഡ് ചെയ്യുന്നതിനെ കുറിച്ച്. അപ്പോ ആ ഒരു ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ചുള്ള ഒരു നല്ല ഒരു സെഷൻ നമ്മൾ ഈ ആന്റിനേറ്റൽ ആയിരിക്കുമ്പോൾ തന്നെ ഈ അമ്മമാർക്ക് കൊടുക്കുകയും, അതുപോലെ ശ്രീഹരി സാറിന്റെ ഫസ്റ്റ് സെഷനിൽ സാർ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഈവൻ എന്താണ് ആ ഒരു ബ്രസ്റ്റ് മസാജിന്റെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈവൻ വയറൊക്കെ എണ്ണയിട്ട് തിരുമണം അതിനുള്ള സ്ട്രെച്ച് മാർക്ക് കുറയാൻ ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ആ പോലെ തന്നെ ആന്റിനേറ്റൽ പീരീഡിൽ ബ്രസ്റ്റ് മസാജ് ചെയ്യുകയും അതുപോലെ അഥവാ അതിന് ഫീഡ് ചെയ്യുന്നതിനായിട്ടുള്ള ആ ഒരു പ്രിപ്പറേഷൻ ബ്രസ്റ്റിന് കെയർ ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ റിട്രാക്റ്റഡ് നിപ്പിളോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അമ്മയ്ക്ക്, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, ഈ വക കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ അഡ്രസ്സ് ചെയ്ത് അതിനുള്ള പ്രശ്ന പരിഹാരങ്ങളാക്കി വെച്ചാലേ മാത്രമേ നമുക്ക് ഈ 1 അവറിനുള്ളിൽ ഈ ഫീഡിംഗ് ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതും പറയണ സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊക്കെ ഒരു ലേഡി നമ്മളോട് ഇതൊക്കെ പറയണം എന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മളെ അത്ര വിശ്വാസമാണെങ്കിൽ മാത്രമേ ഒരു അമ്മ ഈ കാര്യങ്ങളൊക്കെ നമ്മളോട് പറയത്തുള്ളൂ. സോ ഒരമ്മയോട് അല്ലെ ഒരു പ്രെഗ്നന്റ് ലേഡിയോട് സംസാരിക്കുമ്പോൾ അത്രയും ഒരു എന്താ ഉള്ളിൽ സ്നേഹം ഇല്ലെങ്കിൽ ഇച്ചിരി സ്നേഹം അഭിനയിച്ചുകൊണ്ട് സംസാരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. സോ ബ്രസ്റ്റ് ഫീഡിംഗ് ഹലോ കേൾക്കാമോ? ഓക്കെ, അതുപോലെ ഇനിഷ്യേറ്റ് ചെയ്യുന്ന ബ്രസ്റ്റ് ഫീഡിംഗ്
രണ്ട് വയസ്സ് വരെ നമ്മൾ തുടരേണ്ടതായിട്ടുണ്ട്. 6 മന്ത്സ് വരെ എക്സ്ക്ലൂസീവ് ആയിട്ടും 2 വയസ്സ് വരെ അലോങ് വിത്ത് കോംപ്ലിമെന്ററി ഫീഡും നമ്മൾ തുടരേണ്ടതായിട്ടുണ്ട്. എന്തിനാണ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഈ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. അതായത് നല്ലൊരു ബോണ്ടിങ് അമ്മയും കുഞ്ഞും തമ്മിലുണ്ടാവും. അപ്പം നല്ലൊരു ബോണ്ടിങ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മൊബൈൽ കുത്തിയിരിക്കുമോ ടിവിയിൽ സീരിയൽ കാണുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ ആ ബോണ്ടിങ് ഉണ്ടാവത്തില്ല. അപ്പൊ കുഞ്ഞിന്റെ കണ്ണിൽ നോക്കാനോ അതുപോലെ കുഞ്ഞിനെ എന്താ പറയുന്നത് ചിരിക്കുന്ന ഒരു കൊച്ചിന്റെ മുഖത്താണ് ലോകത്തെ ഏറ്റവും വലിയ സന്തോഷം ആ ഒരു പുഞ്ചിരിക്കുന്ന കുഞ്ഞിന്റെ മുഖത്താണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ ആ നല്ല ഒരു സന്തോഷമുള്ള മനസ്സോട് ആ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക അനുഭവമാണ്. അതുപോലെ ഫീഡ് ചെയ്താൽ മാത്രമാണ് കൂടുതൽ മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവുന്നുള്ളൂ. എസ്പെഷ്യലി നൈറ്റ് ഫീഡിങ്ങിൽ കൂടുതലായിട്ട് റിസർച്ചേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നൈറ്റ് ഫീഡിങ് കൂടുതൽ ചെയ്താൽ കൂടുതൽ ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാകുന്നതായിട്ട്. അതുപോലെ നേരത്തെ ഇനിഷ്യേറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു 5th day വരെയൊക്കെയും നല്ല പോലെ ഒരു ഫീഡിങ് പാറ്റേൺ ഉണ്ടാവാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ 1st half an hour സക്കിംഗ് റിഫ്ലെക്സ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത്. അതുകൊണ്ടും കൂടിയാണ് ഈ ആദ്യത്തെ 1 hour വെച്ച് തന്നെ ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയണത്. പിന്നെ ആൾക്കാർക്കൊക്കെ ഉള്ളൊരു സംശയമാണ് ഞാൻ ഫീഡ് ചെയ്യുന്നത് കുഞ്ഞിന് മതിയാവുന്നുണ്ടോ. കാരണം ബോട്ടിൽ ഫീഡ് ആണെങ്കിൽ നമുക്ക് അളക്കാം, ഓക്കെ 250 ml പോയിട്ടുണ്ട് അല്ലെ 100 ml പോയിട്ടുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാം. പക്ഷെ ബ്രസ്റ്റ് മിൽക്കിന്റെ കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല കൊച്ചു എത്ര ml കുടിച്ചു എന്നുള്ള കാര്യം. സോ എല്ലാ അമ്മമാർക്കും ഉള്ളൊരു കൺസേൺ ആണ് ബ്രസ്റ്റ് മിൽക്ക് മതിയാവുന്നുണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ ഇത് നമ്മുടെ കുഞ്ഞിന്റെ വയറിന്റെ ഒരു സൈസാണ്. ഡേ 1 ഒരു ചെറിയുടെ എത്രയും വലുപ്പമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത്ര ചെറുതാണ് ഒരു കുഞ്ഞിന്റെ ആമാശയം എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്ക് ഫില്ല് ചെയ്യാനായിട്ട് ഒരു അമ്മയുടെ മുലപ്പാൽ ധാരാളമാണ്. അതായത് ഒരു അമ്മയ്ക്ക് നോർമൽ ആയിട്ടുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ച് 1-2 കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യാനുള്ള പാല് ഒരു നോർമൽ ആയിട്ട് ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. സോ അതിൽ വറി ചെയ്യേണ്ട കാര്യമില്ല. എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ച് ഈ ഒരു സംശയത്തിന് നിങ്ങൾക്ക് കൃത്യമായ മറുപടി കൊടുക്കാവുന്നതാണ്. കുഞ്ഞിനിത് മതിയാകും. പിന്നെ ആവശ്യത്തിന് പാലുണ്ടോ അമ്മയ്ക്കെന്നുള്ളതിന് ഉള്ള നമുക്ക് നോക്കാനായിട്ടുള്ള ഒരു ഇതാണ് കുഞ്ഞ് 6 വട്ടമെങ്കിലും യൂറിനേറ്റ് ചെയ്യുന്നുണ്ടോ. അതുപോലെ കുഞ്ഞിന്റെ യൂറിൻ അത്ര ഡാർക്ക് അല്ല, അതായത് ഡീപ്പ് എല്ലോ അല്ല എന്നുള്ള കാര്യം. അതുപോലെ കുഞ്ഞ് കൃത്യമായ വെയിറ്റ് ഗെയിൻ ഉണ്ടോ, അതായത് ഒരു 140-200 grams വെച്ചിട്ട് ഒരു വീക്കിൽ ഒരു കുഞ്ഞ് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നുണ്ടോ. അതായത് അങ്ങനെ ഗെയിൻ ചെയ്യുവാണെങ്കിൽ ഒരു 5 മന്ത്സ് ആകുമ്പോഴത്തേക്ക് ബർത്ത് വെയിറ്റിന്റെ ഡബിൾ ആയിട്ട് വെയിറ്റ് മാറണം. അപ്പൊ അങ്ങനെ ഒരു വെയിറ്റ് ഗെയിൻ, ഒരു സ്റ്റഡി വെയിറ്റ് ഗെയിൻ അവിടെ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം ഫീഡ് ചെയ്യുന്നതിന്റെ കൂടെ. എസ്പെഷ്യലി ഇപ്പൊ ലോ ബർത്ത് വെയിറ്റ് ആയിട്ടുള്ള ബേബി, അതല്ലെങ്കിൽ ഇപ്പൊ ഒരു SNCU ഡിസ്ചാർജ് സിക് ബേബീസ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് ചില എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് ഫോളോ ചെയ്യും, വെയിറ്റ് ചെക്ക് ചെയ്യും. അതേപോലെ തന്നെ ഒരു പീഡിയാട്രിഷനെ കൺസൾട്ട് ചെയ്യേണ്ടതും കൂടെ കാര്യമുണ്ട്. കാരണം അവർ ലോ ബർത്ത് വെയിറ്റ് ആയിരുന്നു, അപ്പൊ എന്തെങ്കിലും എക്സ്ട്രാ കെയറിന്റെ അല്ലെങ്കിൽ എക്സ്ട്രാ ഫീഡിന്റെ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് നല്ലതാണ്. അത് അതർവൈസ് നോർമൽ ബേബിയെ സംബന്ധിച്ച് ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഇത് അത് ഇനഫ് ആയിരിക്കും ആ ബേബിയെ സംബന്ധിച്ച്. അതുപോലെ നല്ല ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടെങ്കിൽ ആ കുഞ്ഞ് നന്നായിട്ട് ഉറങ്ങുകയും ചെയ്യും. അതുപോലെ പിന്നെ ഒരു കാര്യം 2.5-3 hoursനകത്ത് വെച്ച് നമുക്ക് കുഞ്ഞിനെ ഫീഡ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. പിന്നെ ഒരുപാട് കിടന്നുറങ്ങുവാണെങ്കിൽ നമ്മൾ കുഞ്ഞിനെ ഒന്ന് സംശയിക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട്. അതായത് ഈവൻ തൈറോയിഡ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ. കാരണം ചില പേരൻസ് ആ കുഞ്ഞ് ഉറങ്ങുവാ എന്ന് കരുതി അസുഖമായല്ലോ എന്ന് കരുതി ഇരിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നമ്മളൊന്ന് ഇടപെടുന്നത് നല്ലതായിരിക്കും. പിന്നെ ഒരു കാര്യമുള്ളത് കുഞ്ഞിന്റെ വിശക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതായത് കുഞ്ഞ് ആദ്യത്തെ ആ ഒരു ലക്ഷണം കാണിക്കുമ്പോൾ തന്നെ, അതായത് ആ ഒരു റെസ്റ്റ്ലെസ് ആയിട്ട് ഇങ്ങനെ വാ തുറന്ന് തുറക്കുക, കൈ വായിൽ വെച്ചൂറുക, ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനെ തല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കുക, ഈ വക ഒരു റെസ്റ്റ്ലെസ്നെസ് കാണിച്ചു തുടങ്ങുമ്പോൾ തന്നെ അല്ലെ അതിന് മുമ്പ് തന്നെ നമ്മൾ ഫീഡ് ചെയ്യുവാണെങ്കിൽ കുഞ്ഞ് നന്നായിട്ട് ഫീഡ് ചെയ്യും. അതേസമയം നമ്മൾ ആദ്യം ഒന്നും മൈൻഡ് ചെയ്തില്ല, കുഞ്ഞ് അവസാനം ഭയങ്കര അലറി വിരിച്ച് കരച്ചിലായി കഴിഞ്ഞിട്ട് ഫീഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഫീഡിങ് അവിടെ പ്രോപ്പർ ആയിട്ടില്ല. കുഞ്ഞിനെ ഒന്ന് സമാധാനിപ്പിച്ച് ഫീഡിങ്ങിലേക്ക് എത്തിക്കാൻ തന്നെ പിന്നീട്
ബുദ്ധിമുട്ടായിട്ട് വരാം. അപ്പൊ ആ ഒരു ഹങ്കർ സയൻസർ ഐഡന്റിഫൈ ചെയ്യാനും ആദ്യമേ തന്നെ കുഞ്ഞിന് ആ ഒരു നീഡ് അനുഭവപ്പെടുമ്പോൾ തന്നെ ഫീഡ് ചെയ്യാനും ശ്രദ്ധിക്കാം. അതുപോലെ പിന്നെ കണ്ടുവരുന്ന ഒന്ന് രണ്ട് പ്രോബ്ലംസ് എന്തൊക്കെയാന്ന് വെച്ചാൽ, ഈ ബ്രസ്റ്റ് ഫീഡിങ് ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് ഡിലേ ആവുന്നുണ്ട് പല ചില ആൾക്കാരുടെ കാര്യത്തിൽ. ഈവൻ സിസേറിയൻ ആണ് ലേബർ എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ഡിലേ ആവുന്നു. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സിസേറിയൻ ലേബർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അമ്മമാർക്ക് ഒരു പ്രത്യേകം എഡ്യൂക്കേഷൻ നേരത്തെ കൊടുക്കുന്നതെന്നല്ലായിരിക്കും, ചിലർ നേരത്തെ അറിയാമായിരിക്കും സിസേറിയൻ ആണെന്നുള്ള കാര്യം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ ഈവൻ അമ്മമാർ പെയിൻ ഉണ്ടാകും ആ സമയത്ത് പോസ്റ്റ് സിസേറിയൻ. അപ്പൊ പെയിൻ ഉണ്ടായാലും ആ ഒരു ആ പെയിൻ കൊണ്ട് കുഞ്ഞിന്റെ ഫീഡിങ് സഫർ ചെയ്യാൻ പാടില്ല. അപ്പൊ അതൊക്കെ അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, അമ്മയെ കൊണ്ട് ഞാൻ എക്സ്ക്ലൂസീവ് ഫീഡിങ്ങും ചെയ്യും, അതുപോലെ 1 hour ഫീഡ് ചെയ്യും. അറ്റ്ലീസ്റ്റ് സിസേറിയൻ ആണെങ്കിൽ 2 hours ഫീഡ് ചെയ്യും എന്നൊരു തീരുമാനം എടുപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനാണെങ്കിൽ അവരും കൂടെ ഒന്ന് എന്താ ശ്രമിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അവരോ എനിക്ക് വയ്യ വേദനയാന്നൊക്കെ പറഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ ആ ടൈം അങ്ങ് പോവും, ആ കൊളസ്ട്രോൾ കുഞ്ഞിന് ലഭിക്കേണ്ടത് അത് ഇല്ലാതായി പോവും. പിന്നെ വേറൊരു മണ്ടത്തരം ഉള്ളതെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഈ അമ്മ റെസ്റ്റ് എടുക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ അമ്മയ്ക്ക് വയ്യാന്ന് അമ്മ മടി പിടിക്കുക, പ്രത്യേകിച്ചും പ്രൈമീസിന്റെ കാര്യത്തിലാണ് കൂടുതലും, മടി പിടിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഭയങ്കര മിടുക്കരായിട്ടുള്ള ഏതെങ്കിലും ഫാമിലി മെമ്പേഴ്സ് ഉണ്ടായിരിക്കും, കാണാൻ വരുന്നതായിരിക്കും, അവർ ചിലപ്പം കുപ്പിയോ അല്ലെങ്കിൽ അയ്യോ പാലില്ലല്ലോ എന്നാ പിന്നെ നമുക്ക് കുപ്പിയിൽ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കുപ്പി വാങ്ങിപ്പിച്ച് കൊടുക്കുക. പിന്നെ ചിലപ്പോൾ ചില ഹോസ്പിറ്റൽസ് റെക്കമെൻഡ് ചെയ്തേക്കാം. പക്ഷെ ഒരിക്കലും അങ്ങനെ ഒരു കാര്യത്തിലേക്ക് എസ്പെഷ്യലി ഈ ആദ്യത്തെ ടൈമിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞ് ബ്രസ്റ്റ് ഫീഡിങ്ങിലേക്ക് നമുക്ക് കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവരാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നെവർ ബോട്ടിൽ ഫീഡിനെ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അഥവാ എൻഗേജ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എക്സ്പ്രസ്ഡ് മിൽക്ക് പാലിടയിലോ അതല്ലെങ്കിൽ സ്പൂണിലോ കോരി കൊടുക്കുന്നത് നമുക്ക് എൻകറേജ് ചെയ്യാം. പക്ഷെ ഒരിക്കലും ബോട്ടിൽ ഫീഡ് ഒരു കാരണവശാലും എൻകറേജ് ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ പാല് ഉൽപ്പാദിപ്പിക്കുന്നില്ല, പാലില്ല, നോ മിൽക്ക് സെക്രീഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അത് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അഥവാ എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ടാണോ പാൽ ഉണ്ടാവാത്തത്. അപ്പോൾ അതുപോലെ അമ്മയുടെ ഡയറ്റ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നല്ല പോലെ ഫ്ലൂയിഡ് റിച്ച് ആയിട്ടുള്ള ഡയറ്റ് അമ്മ കഴിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഇൻകറക്റ്റ് പൊസിഷൻ ആൻഡ് അറ്റാച്ച്മെന്റ്. പ്രോപ്പറായിട്ട് കുഞ്ഞ് ലാച്ചിങ്, അതായത് ആ ലാച്ചിങ് അവിടെ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. കുഞ്ഞ് നന്നായിട്ട് അമ്മയുമായിട്ട് ആ ഒരു പൊസിഷൻ ഫീഡ് ചെയ്യുന്നതിൻ്റെ ആ ഒരു പൊസിഷൻ കറക്റ്റ് ആവുന്നില്ല. ഇപ്പൊ ചിലയിടത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, എസ്പെഷ്യലി പ്രൈമീസിന്റെ കാര്യത്തിൽ ഫീഡ് ചെയ്യണോ എന്നാ പിന്നെ അമ്മയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചേച്ചിയോ അങ്ങനെ ആരെങ്കിലും ഒന്ന് വന്ന് കൊച്ചിനെ പിടിച്ചു തരേണ്ട അവസ്ഥ. അപ്പൊ അതൊരു വല്ലാത്ത സീനാണ്. അത് അമ്മയ്ക്കും ബുദ്ധിമുട്ടാണ്, ഈ പിടിക്കാൻ വരുന്നവരും ബുദ്ധിമുട്ടാണ്, എന്ന് പറഞ്ഞാൽ ഫീഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു 10 കൂടേണ്ട അവസ്ഥ. അപ്പോൾ അത് ആക്ച്വലി അതും ആദ്യമേ തന്നെ ഈ ആന്റിനേറ്റൽ പീരീഡിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, എങ്ങനെയാണ് ഫീഡ് ചെയ്യാൻ നേരത്തെ ഈ കൊച്ചിനെ പിടിക്കേണ്ടത്. അപ്പോൾ ചില ഹോസ്പിറ്റൽസിലൊക്കെ ഈവൻ ഈ പാവേനെ വെച്ചിട്ട് ഡെമോ ചെയ്യുന്നത് കൊടുക്കുന്നുണ്ട്. ഈവൻ ഈ ഡെലിവറിക്കൊക്കെ മുന്നേ ആയിട്ട് ഞാൻ എന്താ പുനലൂർ ഹോസ്പിറ്റലൊക്കെ കണ്ടിട്ടുണ്ട്. അതായത് അവര് 2 days ഓർ പ്രയർ ടു ഡെലിവറി ഇവരൊരു ഒരു 1/2 hour സെഷൻ എന്താ ഡെലിവറി പോയിന്റ് ചെയ്യിപ്പിച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവരെടുത്ത് കൊടുക്കുന്നു. അപ്പം ഈ പാവേനെ വെച്ചിട്ടാണ് എടുത്തു കൊടുക്കുന്നത്, എങ്ങനെ പിടിക്കണം, അതായത് ഒരു കൈ കൊണ്ട് തന്നെ കുഞ്ഞിനെ എങ്ങനെ കൃത്യമായിട്ട് ഹോൾഡ് ചെയ്യണം. ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കയ്യിൽ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അമ്മയ്ക്ക് ഓടാൻ പറ്റണം. അപ്പൊ അത്ര പെർഫെക്റ്റ് ആയിട്ട് ഈ അമ്മ കുഞ്ഞിനെ ഒരു കയ്യിൽ എടുക്കാനായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു കുഞ്ഞ് വന്ന ഒരു ആഴ്ചക്കുള്ളിലെങ്കിൽ ഈ ഒരു നന്നായിട്ട് ഫീഡ് ചെയ്യാനായിട്ടുള്ള ഒരു പൊസിഷൻ ശരിയായില്ലെന്നുണ്ടെങ്കിൽ ഫീഡിങ് ഒരിക്കലും കറക്റ്റ് ആവത്തില്ല. അപ്പൊ നേരത്തെ ഉള്ള ആശാ മോഡ്യൂൾസിലൊക്കെ ഈ ഒരു എങ്ങനെയാണ് കറക്റ്റ് ആയിട്ടുള്ള ലാച്ചിങ് പൊസിഷൻ എന്നുള്ളത് നേരത്തെ നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ്. അപ്പൊ അത് കൃത്യമായിട്ട് ആന്റിനേറ്റൽ പീരീഡിൽ തന്നെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം. അപ്പൊ 4 കൂട്ടി ഫീഡ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. അതിപ്പോ നിങ്ങൾ ഹോം വിസിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ കാണാം, അമ്മ തല പിടിക്കുന്ന, അമ്മ കാൽ പിടിക്കുന്ന ചേച്ചിയൊക്കെ കാണാം. അപ്പൊ അതൊക്കെ ഒഴിവാക്കി അമ്മയെ കൊണ്ട് തന്നെ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സിസേറിയനോ അല്ലെ നോർമലോ ആയിക്കോട്ടെ, ഈ അമ്മ ഇരിക്കുന്ന രീതി,
അതൊരു വലിയ പ്രശ്നമായിരിക്കും ചിലപ്പോൾ ഫീഡ് ചെയ്യുന്നതിനെ സംബന്ധിച്ച്. അമ്മയാണെങ്കിൽ ഒരു വലിയ കോട്ടിന്റെ അറ്റത്ത് ബാക്ക് സപ്പോർട്ട് ഇല്ലാതിരുന്നുകൊണ്ട് ഫീഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ എത്ര നേരം അമ്മയ്ക്ക് ഫീഡ് ചെയ്യാൻ പറ്റും ആ ഒരു പൊസിഷനിൽ ഇരുന്നുകൊണ്ട്? അപ്പൊ അത് അമ്മയെ സംബന്ധിച്ച് ഭയങ്കര സ്ട്രെയിൻ ആണ്. അതുകൊണ്ട് തന്നെ ആ ഫീഡിങ് എന്താണ് പ്രോപ്പർ ആവാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള എസ്പെഷ്യലി ഒരു ആംഡ് ചെയർ ആണെങ്കിൽ നല്ല സപ്പോർട്ടായിരിക്കും അമ്മയെ സംബന്ധിച്ച്. അതും അമ്മയുടെ കംഫോർട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഈ ഒരു പീരീഡിൽ. അതൊരു ആ ഒരു പ്രോബ്ലം ഉണ്ടാവാം. പിന്നെ ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ബ്രസ്റ്റ് ഫീഡിങ്, അതായത് ആ ബ്രസ്റ്റ് ഫീഡിങ് വളരെ കുറച്ച് നേരെ കൊടുക്കുന്നുള്ളൂ. പിന്നെ ചിലർക്കൊരു സൂക്കേട ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി അങ്ങ് കൊടുക്കും. അപ്പൊ അങ്ങനെ ഇത്തിരി നേരം കൊടുത്തിട്ട് ആ മതി 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 കുറച്ചിന് ആവശ്യമില്ല, അപ്പൊ ആവശ്യത്തിനുള്ള ഫീഡിങ് അവിടെ കിട്ടുന്നുണ്ടായിരിക്കത്തില്ല. അപ്പൊ ആ അങ്ങനെ മാറി മാറി കൊടുക്കുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു 28 days വരെ, അതായത് നല്ല പോലെ പാലാകുന്നത് വരെ ഒരു വട്ടം ഫീഡ് ചെയ്യുമ്പോൾ തന്നെ രണ്ട് സൈഡും കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. കാരണം പാലായി വരാണ്ട് സക്ക് ചെയ്താൽ മാത്രമേ കൂടുതൽ മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവത്തുള്ളൂ. പാലായി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഒരു 28 days കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഓക്കെ ആയിരിക്കും. അപ്പം ആ പാലായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു വട്ടം കുഞ്ഞിന് ഒരു സൈഡില് ഫീഡ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അടുത്ത വട്ടം കുഞ്ഞിന് ഫീഡ് ചെയ്യുമ്പോൾ വേണം അടുത്ത സൈഡ് കൊടുക്കാനായിട്ട്. അപ്പോ ആ ആ ഒരു കാര്യം കൂടെ കൃത്യമായിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുപോലെ ലോ ബർത്ത് വെയിറ്റ് ആയിട്ടുള്ള ഇൻഫൻസിനെ സംബന്ധിച്ച്, അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്ക് കൂടുതൽ നേരം ഫീഡ് ചെയ്യേണ്ടതായിട്ട് വരും. കൂടുതൽ നേരം ഇൻ ദ സെൻസ് ആ ഫ്രീക്വൻസി ആണ് കൂടേണ്ടത്, അതായത് എണ്ണം ആണ്. ഇവരെ സംബന്ധിച്ച് ഇവർ കൂടുതലും ഭയങ്കര ക്ഷീണമായിരിക്കും. അപ്പൊ ഇവർക്ക് അധിക നേരം ഫീഡ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഒരുപാട് ശക്തിയായിട്ട് വലിച്ചു കുടിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, SNC ഡിസ്ചാർജ് ആയിട്ടൊക്കെ ഉള്ള ബേബീസിനെ സംബന്ധിച്ച്. അപ്പൊ എക്സ്പ്രസ്ഡ് മിൽക്ക് ഇവരെ സംബന്ധിച്ചൊരു നല്ല ഓപ്ഷൻ ആണ്. അതല്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ വട്ടം കൊടുക്കുക. ഒരുപാട് നേരം ഫീഡ് ചെയ്താൽ ബേബി ചിലപ്പോൾ ടയേർഡ് ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ആവശ്യത്തിന് പാലില്ല എന്നുള്ളത് ഉള്ളൊരു കംപ്ലൈന്റ് വരുന്നത്, ഒന്ന് കുഞ്ഞിന്റെ ആമാശയം വളരെ ചെറുതാണ് മതിയാകും. പിന്നെയും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്റ്റഡി വെയിറ്റ് ഗെയിൻ ഉണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അതില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പീഡിയാട്രിഷനെ കാണുക. മേ ബി ചിലപ്പോൾ വേറെന്തെങ്കിലും ഇഷ്യൂസ് കുഞ്ഞിനുള്ളത് കൊണ്ടായിരിക്കാം ആ ഒരു വെയിറ്റ് ഗെയിൻ പ്രോപ്പർ ആവാത്തത്. ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് ഫേസ് ചെയ്യുന്ന ബ്രസ്റ്റ് ഫീഡിങ് പ്രോബ്ലംസ്. പിന്നെ ലാച്ചിങ്ങിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, രണ്ട് പടം കൊടുത്തിട്ടുള്ളത്. ഇതിൽ ആ ഫസ്റ്റ് പിക്ചർ കണ്ടോ? അപ്പൊ അത് കറക്റ്റ് ആയിട്ടുള്ള ലാച്ചിങ് ഏതാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അത് മനസ്സിലായത് കുഞ്ഞിന്റെ താഴത്തെ ചുണ്ട് താഴോട്ടായിട്ട് ആ ഏരിയയുള്ള ഫുൾ അകത്തേക്ക് എടുക്കുന്ന ആ ഒരു പിക്ചറാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോ പ്രോപ്പർ ആയിട്ട് ലാച്ച് ആവുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഒരു ഓവറോൾ ആയിട്ട് ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള വേറൊരു കാര്യം, ഗേൾ ബേബി ആയാലും ബോയ് ബേബി ആയാലും 6 months വരെ അവരുടെ ഒരു ഒരു ഫീഡ് റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരുപോലെയാണ് അവരുടെ ഒരു ഡിമാൻഡ്. അപ്പോൾ രണ്ടു പേർക്കും ഒരു 8-12 times ഇത് 24 മണിക്കൂറിനകത്ത് വെച്ച് ഡേ ആൻഡ് നൈറ്റ് ഫീഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതായത് പെൺകുട്ടിയായതുകൊണ്ട് അത്രയും മതി, ആൺകുട്ടിയാണെങ്കിൽ കുറച്ചുകൂടെ വേണം, അങ്ങനെയൊക്കെയുള്ളൊരു മിത്ത് ഉണ്ട്. അത് തെറ്റാണെന്നുള്ള കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. അതുപോലെ കറക്റ്റ് പൊസിഷൻ എങ്ങനെയാണ്, അഥവാ എക്സ്പ്രസ്ഡ് മിൽക്ക് വേണ്ടവർക്കാണ് എങ്ങനെയാണ് അത് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് സ്റ്റോർ ചെയ്യേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കാം. അതുപോലെ ലോ ബർത്ത് വെയിറ്റ് ആയിട്ടുള്ള ബേബീസിനെ കെയർ ചെയ്യുന്നതിന് ഒന്നുകൂടെ ക്ഷമയും, അതുപോലെ എന്താണ് നമ്മൾ കുറച്ചുകൂടെ അമ്മയുടെയും ഫാമിലിയുടെയും ഭാഗത്തു നിന്നുള്ളൊരു സപ്പോർട്ട് ആവശ്യമാണ്. അപ്പൊ അത് നമുക്ക് കമ്മ്യൂണിക്കേഷനിലൂടെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാം. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ കാര്യത്തിൽ ഡിസ്കറേജ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ബ്രസ്റ്റ് മിൽക്കിന്റെ കൂടെ ആദ്യമേ പറഞ്ഞു എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്ങിൽ കുട്ടിക്ക് വേറെ ഒന്നിന്റെ ആവശ്യമില്ല. അപ്പോൾ അതിന്റെ കൂടെ ആനിമൽ ഫീഡോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൗഡേർഡ് മിൽക്ക് അത് കൊടുക്കുന്നതും ഒക്കെ നമുക്ക് കംപ്ലൈ. അതുപോലെ ചിലർ ഹണി ചൂടുവെള്ളം, ഇത് തേന് ചൂടുവെള്ളം അല്ലാതെ അങ്ങനെയൊക്കെയുള്ള ശർക്കര ഇതൊക്കെ കുഞ്ഞിന് കൊടുക്കുന്ന ഒരു രീതികൾ ചില ആൾക്കാരുടെ ഇടയിലുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് എവിടെയെങ്കിലും കാണുവാണെങ്കിൽ നമുക്ക് തിരുത്താം. തിരുത്തുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഒന്നും കൂടെ ശ്രദ്ധിച്ചോണം, നമ്മൾ തിരുത്തുന്ന രീതി അവർക്ക് അക്സെപ്റ്റബിൾ ആയിരിക്കണം. ഈ എന്ത് കാര്യമാണേലും അതാണ് ഇതിന്റെ എല്ലാം
ഏറ്റവും വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് അതാണ്. പറയുന്നത് വളരെ ഭംഗിയായിട്ട് സ്നേഹത്തോടെ പറയുക. അപ്പൊ അങ്ങനെയുള്ള ഫീഡ്സ് ഒഴിവാക്കുക. കാരണം ഈ വേറൊരു കാര്യം തന്നെ പൗഡേർഡ് മിൽക്ക് എന്ന് പറയുന്നതിനകത്ത് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നോർമലി നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കുറെ ആർട്ടിഫിഷ്യൽ ഫീഡ്സ് ഉണ്ട്, ലാക്ടോജനും നാനും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. അപ്പം ഇതല്ലാതെ ഈ അടുത്ത് എനിക്കൊരു ഫാമിലീനെ ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ പറഞ്ഞിട്ടാണ് അറിയുന്നത്. ആ കൊച്ചിനിപ്പം ഒരു 2 വയസ്സോളം ഉണ്ട്. അവര് ആരോ പറഞ്ഞു ഈ ആർട്ടിഫിഷ്യൽ ഫീഡ്സ് ആയിട്ടുള്ള ലാക്ടോജൻ നാനൊക്കെ വളരെ അഴുക്ക് സാധനമാണ്, പകരം പാൽപ്പൊടിയാണ് നല്ലതെന്ന്. അപ്പൊ എന്ന് പറഞ്ഞിട്ട് അവർ അമൂല്യയുടെ പാൽപ്പൊടി കുഞ്ഞിന് കൊടുത്തുന്നത്, കൊച്ചിന് 2 വയസ്സായിട്ടാണ് ഇത് പറയുന്നത്, നേരത്തെ അവരങ്ങനെ കൊടുത്തുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടോന്നുള്ള കാര്യം ഇവര് നമ്മളോട് അത് ആ സമയത്ത് ആരും അറിഞ്ഞില്ല. അപ്പൊ അങ്ങനെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ കാണുകയും അവരോട് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നല്ല ഒരു റിലേഷൻ കീപ്പ് ചെയ്യുകയും ചെയ്താലേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് അഡ്രസ്സ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം ഇവിടെ പറയാനുള്ളത്, ഈ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുന്നത് ഒരു ഡിസിഷൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ ആ ഡിസിഷൻ ഒരു അമ്മ എടുക്കുന്നതിനോടൊപ്പം അമ്മ വേറൊരു കാര്യത്തിനോട് എന്താ പറയുക, ഇൻഡയറക്ട്ലി റെസ്പോൺസിബിൾ ആവുകയാണ്. അതായത് കുഞ്ഞിന് ഫീഡ് സംബന്ധമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റൊമക്ക് അപ്സെറ്റ് അങ്ങനെ എന്തെങ്കിലും ഒരു ഗട്ട് ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടി ഈ അമ്മയ്ക്ക് തന്നെയാണ്. അപ്പൊ ഒന്ന്, എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫെഡ് ആയിട്ടുള്ള ഒരു ബേബിയുടെ അമ്മ അതായത് ബ്രസ്റ്റിന്റെ ആ കെയറിൽ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, വൃത്തിയായിട്ടും അതുപോലെ ക്ലീൻ ആക്കിയും ഒക്കെ കഴിഞ്ഞിട്ടായാലും ഫീഡ് ചെയ്യുന്നതിന് മുന്നേ ആണെങ്കിലും അതുപോലെ വൃത്തിയുള്ള അണ്ടർഗാർമെന്റ്സ് യൂസ് ചെയ്യുന്ന കാര്യത്തിലായാലും ഈ വക ഇതൊക്കെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ നമുക്ക് അവരോട് സംസാരിക്കാനുള്ള ഒരു ഫ്രീഡം ആക്കുകയും അത് പറഞ്ഞു കൊടുക്കേണ്ടതും വളരെ ആവശ്യമാണ്. കാരണം ആൾക്കാർ ഓടിപ്പിടിച്ച് പല ജോലിക്കിടയിൽ വന്ന് ചെയ്യാം. അപ്പൊ അത് ഒന്ന് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്ങിൽ ഫാമിലി സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, അമ്മയ്ക്ക് വളരെയധികം റെസ്റ്റ് വേണ്ട ഒരു ടൈമാണ് ആദ്യമുള്ള സമയം. അപ്പോൾ അവിടെ അമ്മയാണ് ഫുള്ള് ജോലിയും ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഫീഡ് ചെയ്യുന്നതിൽ കുറെ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അവിടെ അപ്പം മദർ ഇൻ ലോയെയും ഹസ്ബൻഡിനെയും ഒക്കെ കൺവിൻസ് ചെയ്യാനായിട്ട് ആശയോ ആശയുടെ കൂടെ ആ ഏരിയയിലുള്ള JPHനോ അങ്ങനെ സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷെ നമുക്ക് ആ ഫാമിലിയുടെ സപ്പോർട്ട് ആ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നേടിക്കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതുപോലെ ഗ്ലൂക്കോസ്, ബാക്ക് ടു ദ ടോപ്പിക് ആണ്, ഇടയ്ക്ക് എവിടെ വൈദ്യുതി പോയി. അപ്പോൾ ഗ്ലൂക്കോസ് അങ്ങനെ ഹണി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും തന്നെ കൊടുക്കേണ്ട കാര്യമില്ല കുഞ്ഞിനെ സംബന്ധിച്ച്. അതുപോലെ ബോട്ടില് ടാസിഫയേഴ്സ്, അതായത് ഈ ഇവിടെ ഒരു കൊച്ചു വായി വെച്ചുകൊണ്ടിരിക്കുന്ന സാധനം കണ്ടോ, അപ്പൊ അതൊന്നും ഒരിക്കലും ഉപയോഗിക്കേണ്ട കാര്യമില്ല. അതൊക്കെ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ല. ഈവൻ ഇപ്പോൾ കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവാതിരിക്കാനായാലും അല്ലാതെ ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യാനായിട്ടാണെങ്കിലും ഇതൊക്കെ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. നെക്സ്റ്റ് കംസ് കോംപ്ലിമെന്ററി ഫീഡിങ്. അപ്പോൾ ഈ കോംപ്ലിമെന്ററി ഇതിലെല്ലാം നിങ്ങൾക്ക് അറിയുന്ന ടോപ്പിക്ക്, അറിയുന്ന കാര്യം കേട്ട് നമുക്ക് കേട്ട് പരിചയമുള്ള കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും, മേ ബി ബോറായതുകൊണ്ടായിരിക്കാം. അപ്പൊ ആരും ഉറങ്ങാതിരുന്ന് കേൾക്കണം കേട്ടോ. ഇനി ഒരു ചെറിയൊരു ടോപ്പിക്ക് ഇതും കൂടെ ബാക്കിയുള്ളൂ. കുറച്ചു പേര് ഉറങ്ങിക്കൊണ്ടിരുന്ന ആരൊക്കെയോ എഴുന്നേറ്റും തോന്നുന്നു. ഓക്കെ, കോംപ്ലിമെന്ററി ഫീഡിങ് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് കേട്ടോ, എന്നാലും ഞാൻ ചുമ്മാ പറയുക. അപ്പോ കോംപ്ലിമെന്ററി ഫീഡിങ്ങിൽ ഫീഡിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് കംപ്ലീറ്റ് ആയ ശേഷം. അപ്പൊ നമ്മുടെ HBYC ഗൈഡ് ലൈൻ പ്രകാരമുള്ള സെക്കൻഡ് വിസിറ്റിലാണ് നമ്മൾ കോംപ്ലിമെന്ററി ഫീഡിങ്ങിനെ കുറിച്ച് മദറിന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോ ഈ 6 മന്ത്സിൽ തന്നെ, 6 മന്ത് കംപ്ലീറ്റഡ് ആയ ശേഷമേ നമ്മൾ കോംപ്ലിമെന്ററി ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ 6 മന്ത് കംപ്ലീറ്റഡ് ആവുന്നതിന് മുമ്പ് തന്നെ അമ്മയോട് ഈ കാര്യങ്ങളെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ കൊടുക്കാം, എപ്പൊ കൊടുക്കാമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കണം. അപ്പം കോംപ്ലിമെന്ററി ഫീഡിങ് എന്ന് പറയുമ്പോൾ ആഫ്റ്റർ 6 മന്ത്സ് ഇൻ അഡീഷൻ ടു ബ്രസ്റ്റ് ഫീഡിങ് ഗിവ് സെമി സോളിഡ് ഫുഡ് ബട്ട് നോട്ട് വാട്ടറി ഫുഡ്. പിന്നൊരു കാര്യം, ഈ കോംപ്ലിമെന്ററി ഫീഡിങ് നമ്മൾ തുടങ്ങിയാലും ബ്രസ്റ്റ് മിൽക്ക് അല്ലാതെ മറ്റെന്തെങ്കിലും സെമി സോളിഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുത്തു തുടങ്ങിയാലും 2 ഇയേഴ്സ് വരെ നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം കുഞ്ഞിനൊരു പ്രൊട്ടക്റ്റീവ്
പ്രൊട്ടക്റ്റീവ് കവർ എന്നൊക്കെ പറയാം നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ്ങിന്. അപ്പൊ അത് അതുകൊണ്ട് തന്നെ 2 ഇയർ വരെ നമ്മൾ ഈ ബ്രസ്റ്റ് ഫീഡിങ് കൂടെ കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് ഒരു 3-4 times ഒരു ഡെയിൽ ബ്രസ്റ്റ് ഫീഡിങ് കൂടെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ആദ്യത്തെ കുറെ നാളെങ്കിലും. പിന്നെ അതുപോലെ ബ്രസ്റ്റ് ഫീഡിങ്ങിന് ശേഷമാണ് നമ്മൾ കോംപ്ലിമെന്ററി ഫീഡ് കൊടുക്കേണ്ടത് ആദ്യ സമയത്തൊക്കെ. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞു കണ്ടിന്യൂ ചെയ്യണം, ബ്രസ്റ്റ് മിൽക്കിന് പകരമല്ല കോംപ്ലിമെന്ററി ഫീഡ്, ഇത് രണ്ടും ഒരേപോലെ പോകേണ്ട ഒരു കാര്യമാണ്. അപ്പൊ എന്തിനാണ് നമ്മൾ കോംപ്ലിമെന്ററി ഫീഡിങ് ഈ 6 months ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ള കാര്യം. അപ്പൊ ഒന്ന്, വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ഗ്രോത്ത് നടക്കുന്ന സമയമാണ് 6 months തൊട്ടിട്ട് 2 വയസ്സ് വരെയുള്ള സമയം. വളരെ പെട്ടെന്നാണ് കുഞ്ഞുങ്ങൾ വലുതാവുന്നത്. അപ്പൊ ആ സമയത്ത് അവരുടെ ആ ഒരു ഡിമാൻഡ്, ആ ഒരു ഫീഡ് റിക്വയർമെന്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പൊ അതിൻ്റെ കൂടെ ബ്രസ്റ്റ് മിൽക്ക് മാത്രമാണെങ്കിൽ അത് മതിയാവത്തില്ല. പിന്നെ ഈ കോംപ്ലിമെന്ററി ഫീഡ് ഫെയിലിയർ ആവുന്നത്, നല്ല എക്സ്ക്ലൂസീവ്ലി ഫീഡ് ചെയ്യുന്ന പല, എക്സ്ക്ലൂസീവ് ഫീഡ് മാത്രം ഫോളോ ചെയ്തിരുന്ന പലർക്ക് കുറച്ച് പേർക്കെങ്കിലും കണ്ടുവരുന്നുണ്ട്. ഈ കോംപ്ലിമെന്ററി ഫീഡിങ് വരുമ്പോഴത്തേക്ക്, അതായത് ഈ 6 months കഴിയുമ്പോഴത്തേക്ക്, ഒരു 1 year ആകുമ്പോഴത്തേക്കും അതുവരെ നല്ല ഗുണ്ടുവായിരുന്ന കൊച്ച് മെലിഞ്ഞു പോകുന്നൊരു സീൻ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അത് അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോംപ്ലിമെന്ററി ഫീഡിങ്ങിന്റെ കാര്യത്തിൽ അവര് പോരാ, ശ്രദ്ധ പോരാന്നുള്ളൊരു കാര്യമാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. ഒന്ന്, അത് ബ്രസ്റ്റ് ഫീഡിങ് കൂടെ അതിൻ്റെ കൂടെ കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ഇനി നമ്മൾ ഈ കോംപ്ലിമെന്ററി ഫീഡിങ്ങിനെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, അതായത് നമ്മുടെ സമൂഹത്തിലുള്ള കുറെ കാര്യങ്ങൾ ഇത് ഇങ്ങനെയൊക്കെ ആണെന്നുള്ള കാര്യത്തെ കുറിച്ച് ഒരു മുൻധാരണ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്, ഇതുമായിട്ട് ഇടപെടുന്നതിന് മുന്നേ. അതൊന്ന്, മിക്ക കുട്ടികളിലും ഈ ഒരു കോംപ്ലിമെന്ററി ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ, അതായത് 6 months കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നില്ല, ഒരു പകുതിയോളം കുട്ടികളിലും അത് സ്റ്റാർട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം. അങ്ങനെയാണ് ഇവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ മിനിമം ഡയറ്ററി ഡൈവേഴ്സിറ്റി, ഞാൻ ആദ്യം ആ സ്റ്റഡിയുടെ കാര്യം പറഞ്ഞിരുന്നു, അതായത് പലതരം ഭക്ഷണങ്ങൾ കൊടുക്കുന്നില്ല. ഇപ്പൊ അമൃതം പൊടിയാ കൊടുക്കുന്നതെങ്കിൽ അമൃതം പൊടി തന്നെ ഇങ്ങനെ കുറിച്ച് കൊടുത്തുകൊണ്ടേ ഇരിക്കുക, കൊച്ച് ഒരു 3-4 ദിവസം കുടിച്ചു കഴിയുമ്പോഴത്തേക്ക് കൊച്ച് തന്നെ വേണ്ടാന്ന് വെക്കും. അപ്പോൾ അങ്ങനെ ഉണ്ട്. പിന്നെ പറയാം അമൃതം പൊടി വേണ്ട, കൊച്ചിന് ഇഷ്ടമല്ല. അപ്പൊ ആ ഒരു ഡയറ്ററി ഡൈവേഴ്സിറ്റി, പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ പല ദിവസം ഓരോ വട്ടം ഓരോ ഫുഡ്, നമ്മൾ അത് അറിയാതിരിക്കുക എല്ലാവർക്കും, അതായത് നമ്മൾ ഒരു വട്ടം ഒരു ഭക്ഷണം ഒരു ടൈപ്പ് ഫുഡ് മാത്രം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അങ്ങനെ വേണം ഇൻട്രൊഡ്യൂസ് ചെയ്ത് എല്ലാ തരം ഭക്ഷണങ്ങളും കുട്ടിക്ക് കൊടുക്കുന്നത്. അപ്പം ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് പലതരത്തിലുള്ളത് അത് കൊടുക്കുന്നത് വളരെ കുറവാണ്. പിന്നെ വൈറ്റമിൻസും അതുപോലെ മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ള നമ്മുടെ നാട്ടിലുള്ള ഭക്ഷണങ്ങൾ തന്നെ, അതുപോലെ കളർഫുൾ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതൊക്കെ ആ വെറൈറ്റി ഓഫ് ഫുഡ് ഉൾപ്പെടുത്താനായിട്ട് ഫാമിലി ആയാലും അമ്മമാരായാലും ഫെയിൽ ആവുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതുപോലെ ആനിമൽ ഫുഡ് കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട്, അതായത് മുട്ട പാല് മീന് ഇതൊക്കെ എപ്പോൾ കൊടുക്കാം, അയ്യോ അത് മുട്ട ഇപ്പോഴേ കൊടുക്കാൻ പറ്റത്തില്ല, പാല് കൊടുക്കാൻ പാടില്ല, മീൻ ഇപ്പം കൊടുക്കാൻ പാടില്ല, അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില മിസ്കൺസെപ്ഷൻ, തെറ്റായ ധാരണകളുണ്ട് ആ കുഞ്ഞിന് കൊടുക്കാമോ കൊടുക്കത്തില്ലയോ എന്നൊക്കെയുള്ള കാര്യം. അപ്പം 6 months കഴിഞ്ഞിട്ട് നമ്മൾ കോംപ്ലിമെന്ററി ഫീഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ ഗ്രാജുവലായിട്ട്, അപ്പം ഒരു ആദ്യത്തെ ഒരു 1.5 മാസം, അതായത് ഒരു 7.5 മാസമൊക്കെ വരെ നമുക്ക്, അതായത് സെമി സോളിഡ് ആയിട്ടുള്ള ഫുഡുകൾ കുറേശ്ശെ കുറേശ്ശെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ അതനുസരിച്ച് പിന്നെ നമ്മൾ കുഞ്ഞു വലുതാവുന്ന അനുസരിച്ച് നമ്മളിങ്ങനെ കൂട്ടിക്കൊണ്ട്, അതിന്റെ അളവിനെ കുറിച്ചൊക്കെ ഞാൻ കുറേ സംസാരിക്കാം. പിന്നെ കൃത്യമായ ഇടവേളകളിൽ, അതായത് ഒരു 3 വട്ടമെങ്കിലും കുറഞ്ഞത് കോംപ്ലിമെന്ററി ഫീഡ് കൊടുക്കണം. അപ്പൊ അതും കൃത്യമായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല. ഇന്നൊരു കാര്യം എന്ന് പറഞ്ഞാല് വെരി ഇമ്പോർട്ടൻറ്റ്, നമ്മളെ പോലുള്ള ആൾക്കാരുടെ മക്കള്, അപ്പോൾ ജോലിയുള്ള അമ്മമാരുടെ മക്കളാകുമ്പോൾ നോ ടൈം ടു കുക്ക്, കുക്ക് ചെയ്യാൻ സമയമില്ല. ഇനി അതല്ല, കുക്ക് ചെയ്യാൻ സമയമുണ്ടേ തന്നെ കൊടുക്കാൻ സമയമില്ല. അപ്പൊ കൊടുക്കാൻ സമയമില്ലാത്തത് ഒരു പ്രശ്നമാണ്, കുക്ക് ചെയ്യാൻ സമയമില്ലാത്തത് ഒരു പ്രശ്നമാണ്. അപ്പം ഇതൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ അതിനകത്തൊക്കെ എന്തെങ്കിലും പ്രശ്നപരിഹാരം സാധ്യമാണെങ്കിൽ ഹെൽപ്പ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം തന്നെ, സൊസൈറ്റിക്ക് കൃത്യമായ ഒരു ധാരണ ഇല്ല എങ്ങനെയാണ് കൃത്യമായിട്ട് എന്നെ എങ്ങനെയാണ് നന്നായിട്ട് ഫീഡ് ചെയ്യേണ്ടതെന്നുള്ളതിന്റെ കാര്യത്തിൽ. പിന്നെ
ചിലർ വിചാരിക്കും കൊച്ചിന് എന്താ വേണമെങ്കിലും കൊച്ചിന് കൊടുക്കാം, എന്ത് വേണമെങ്കിലും കൊച്ചിന് കഴിക്കാം, ഇങ്ങനെയൊക്കെയുള്ള കാര്യം. പിന്നെ ചിലർക്ക് അറിയത്തില്ല എപ്പോഴാണ് ഞാൻ പാലല്ലാതെ വേറെ എന്തെങ്കിലും കൊടുത്തു തുടങ്ങിയത്, എന്താണ് ഞാൻ കൊടുത്തത്, എത്ര വട്ടം കൊടുത്തു, എന്തുമാത്രം കൊടുത്തു, ഈ വക കാര്യങ്ങളൊന്നും ചില ആൾക്കാർ ഇതൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല. പിന്നെ ചിലരെ സംബന്ധിച്ച് കൊച്ചിന് കൊച്ചിന്റെ വളർച്ചയിൽ ഒരു കുറവുണ്ട്, വളർച്ച നന്നായിട്ട് നടക്കുന്നില്ല, അത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടാൽ മനസ്സിലാവും. പക്ഷെ ചിലർ സമ്മതിച്ചു തരത്തില്ല, എന്റെ കൊച്ചിന് യാതൊരു കുഴപ്പമില്ല, കൊച്ചു നന്നായിട്ട് വളരുന്നുണ്ട്, കൊച്ചു നല്ല ആക്റ്റീവാണ്. അപ്പൊ നമ്മൾ പറയുന്ന കാര്യം അതാണ് പറഞ്ഞത്, പുവർ ഗ്രോത്ത് ഇൻ ചൈൽഡ് ക്യാൻ ബി സീൻ, കാണാൻ കഴിയും, ബട്ട് ഇറ്റ്സ് നോട്ട് സീൻ, അത് കാണുന്നില്ല, കാണാൻ കഴിയും പക്ഷെ അത് കാണുന്നില്ല. പിന്നെ ഹാൻഡ് വാഷിങ്, ഓ എന്തെങ്കിലും തൂത്തുവാരിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കായിരിക്കും കൊച്ചിന് കുറുക്ക് ഉണ്ടാക്കിയില്ലെന്ന് ഓർക്കുന്നത്, അപ്പൊ ചൂൽ അവിടെ ഇട്ടേച്ച് നേരെ പോയി കുറുക്ക് ഉണ്ടാക്കും, ശരിയാണോ? അല്ല. അപ്പം പ്രോപ്പർ ഹാൻഡ് വാഷിങ്, അതും നമ്മൾ എന്താ വളരെ സ്നേഹത്തോടെ പറഞ്ഞാൽ മാത്രം ഓർത്തിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഇപ്പൊ പിന്നെ ഈ കോവിഡൊക്കെ ആയ പിന്നെ ആൾക്കാർ കൈ കഴുകാൻ കുറച്ചുകൂടെ തുടങ്ങിയിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ആ പ്രോബ്ലം ചിലപ്പോൾ സോൾവ് ആയിട്ട് ഉണ്ടാകുമായിരിക്കും, നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാലും നമ്മൾ ചോദിക്കണം. പിന്നെ ഫാമിലി സ്പെൻഡ് മണി ഓൺ കൺവീനിയൻസ് ഫുഡ്, ഇപ്പം എല്ലാ പേരൻസിനും അറിയാം ലേസ് ഒരു കവർ ലേസിന് എത്ര രൂപയാണെന്നും അതുപോലെ കിൻഡർ ജോയ്ക്ക് എത്ര രൂപയാണെന്നും ഒക്കെ എല്ലാവർക്കും അറിയാം. മാത്രമല്ല പിന്നെ ഇത് പറഞ്ഞാൽ ഒരു ഫാഷനാണ് ഈ സെറിലാക്കും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറെ സാധനങ്ങളുണ്ടല്ലോ, അപ്പൊ അതൊക്കെ കൊടുക്കുക എന്ന് പറയാം. അതൊക്കെ കൊടുത്തില്ലെങ്കിൽ എന്തോ ഒരു മോശക്കേട്, അപ്പുറത്തെ വീട്ടിലെ കൊച്ചിന് അത് കൊടുക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം എന്റെ മോൾ എന്നോട് പറയാണ്, അമ്മ എനിക്ക് കുറച്ച് ഹോർലിക്സ് തരാമോ എന്ന്. അപ്പോ ഞാൻ ചോദിച്ചു എന്തിനാ ഹോർലിക്സ്? അപ്പൊ അപ്പുറത്തെ വീട്ടിൽ അവളുടെ കൂട്ടുകാരി ഹോർലിക്സ് കുടിക്കുന്നുണ്ട്, പിന്നെ ടിവിയിലെ പിള്ളേരെല്ലാം ഹോർലിക്സ് കുടിക്കുന്നുണ്ട്, എന്നാ പിന്നെ എനിക്കും കൂടെ കുറച്ച് ഹോർലിക്സ് തന്നിട്ടുണ്ട്. അപ്പൊ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസും ഭയങ്കരമാണ് ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാനായിട്ട്. അതാണ് നല്ലതെന്നുള്ളൊരു ധാരണ നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ വരാനായിട്ട് അതൊക്കെ ഒരു കാരണമാണ്. അപ്പോ ആരും ഉറങ്ങുന്നില്ലായിരിക്കില്ലേ, ഞാൻ എല്ലാരും ഒന്ന് നോക്കട്ടെ ഉറങ്ങുന്നുണ്ടോ ഇല്ലെന്ന് തോന്നുന്നു. ആരൊക്കെയോ ഭിത്തിയൊക്കെ ഭിത്തി സ്റ്റോർ റൂം ഒക്കെ കാണിച്ചിട്ടുണ്ട്. ആ സ്റ്റോർ റൂമും ഭിത്തിയൊക്കെ ആണ് തോന്നുന്നു ക്ലാസ് കേൾക്കുന്നത് അല്ലേ. ഓക്കെ, ആരും ഉറങ്ങാതെ ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. പിന്നെ ഹാൻഡ് വാഷിങ് ആദ്യമല്ല, അപ്പൊ അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊന്നും നല്ലതല്ല എന്നുള്ള കാര്യം നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതുപോലെ പക്ഷെ വേറെ ആണെങ്കിൽ ഒരു കാര്യം പറയാം, അതായത് ഈ തിൻ അങ്ങനെയുള്ള ഫുഡുകളില്ലേ, ഈ ആർട്ടിഫിഷ്യൽ ഫീഡ്സ് സെർലാക്ക് പോലുള്ള സാധനം, അതൊക്കെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഓരോ ഏജ് വൈസ് ആയിട്ടാണ് വരുന്നത്. അതിൻ്റെയൊക്കെ പാക്കറ്റ് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ എടുത്ത് നോക്കിയിട്ട് അതിന്റെ ബാക്കിൽ എന്താണ് അതിന്റെ കണ്ടന്റ് നേടിയിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ കണ്ടന്റ് എന്തുവാണെന്നൊന്ന് നോക്കി മനസ്സിലാക്കുകയും അത് നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇപ്പൊ അരിയുടെ പൊടി അരിക്കുറുക്കായിരിക്കും, അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയുടെ ഇതുണ്ടായിരിക്കും, അതൊക്കെ നമുക്ക് നമ്മുടെ കുറുക്കിനകത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യം കൂടെ നമുക്ക് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അതുപോലെ കൊടുക്കുന്ന ഭക്ഷണത്തിന് ന്യൂട്രീഷൻ വാല്യൂ വളരെ കുറച്ചായിട്ടാണ് നമ്മൾ ആൾക്കാർ പൊതുവെ കൊടുക്കുന്നത്. അതായത് ഇപ്പം ഈ ദാലോ പയറോ ഒക്കെ വേവിച്ച വെള്ളം കൊടുക്കുക, അപ്പോൾ പയറങ്ങ് കൊടുത്താൽ പോരായോ വെള്ളം കൊടുക്കുന്നതിന് പകരം. അപ്പം വളരെ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ കൊടുക്കും. ഒരുപാടങ്ങ് ലൂസായിട്ടുള്ള സാധനം കുഞ്ഞിന് കൊടുക്കുന്നത് അത്ര നല്ലതല്ല. അപ്പം കോംപ്ലിമെന്ററി ഫീഡിങ്ങിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു പല തരത്തിലുള്ള ഭക്ഷണമുണ്ട്, ഏത്തക്ക പൊടിച്ചതുണ്ട്, അതുപോലെ പഞ്ഞിപ്പുല്ലുണ്ട്, ഇതൊക്കെ ശർക്കര കരിപ്പൊട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വളരെ നാച്ചുറൽ ആയിട്ട് നല്ല ന്യൂട്രീറ്റീവ് വാല്യൂ ഉള്ള സാധനങ്ങളാണ്. നമ്മുടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ്, പപ്പയ, അതുപോലെ പഴുത്ത ഏത്തക്ക പുഴുങ്ങി ഉടച്ചത്, ഉള്ളംകിഴങ്ങ്, ക്യാരറ്റ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ നല്ലപോലെ മാഷ് ചെയ്ത് എടുത്തത്. അപ്പൊ അതൊക്കെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ആദ്യ കാലങ്ങളിൽ കൊടുക്കാവുന്ന സംഗതികളാണ്. പിന്നെ കുറച്ചുകൂടെ എന്താ പറയുന്നത് നമുക്ക് പറഞ്ഞു പോകാം എന്താ പറയുക. അപ്പൊ ഇതിനകത്ത് കുറച്ച് റിക്വയർമെന്റ്സ് ആയിട്ട് മെയിൻ ആയിട്ടുള്ള ഒരു നാല് കാര്യങ്ങൾ നമ്മൾ ഈ കോംപ്ലിമെന്ററി ഫീഡിങ്ങിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ടൈംലി ഇൻട്രൊഡക്ഷൻ, കൃത്യമായ സമയത്ത് 6 മന്ത് കംപ്ലീറ്റ് ആകുമ്പോൾ തൊട്ട് നമ്മൾ ചെറുതായിട്ട് ഇത് കൊടുത്ത് തുടങ്ങണം. പിന്നെ കൊച്ചിൻ്റെ ആവശ്യം അനുസരിച്ച് നമ്മൾ ഈ സംഗതി അഡിക്വേറ്റ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കൊടുക്കണം. പിന്നെ ഫുഡ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ക്ഷമയോടെ കുഞ്ഞിനെ അത് കഴിപ്പിക്കാനും കൂടെ ശ്രമിക്കണം. അതിലും വലിയൊരു കാര്യമുണ്ട്, കഴിപ്പിക്കാനും കൂടെ ശ്രദ്ധിക്കണം. മിക്ക ആൾക്കാരുടെ ഒരു കംപ്ലൈൻ്റ് ആണ്, ഓ എൻ്റെ കൊച്ചു എന്തൊക്കെ കൊടുത്താലും കഴിക്കത്തില്ല. അപ്പൊ ഈ കഴിക്കത്തില്ല എന്ന് കംപ്ലൈൻറ്റ് പറയുന്ന അമ്മയെ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, അമ്മയ്ക്ക് ഭയങ്കര ധൃതിയായിരിക്കും.
അല്ലെ അമ്മയ്ക്കൊട്ട് ക്ഷമ കാണത്തില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് കൂടുതൽ ഈ എന്റെ കൊച്ചു കഴിക്കുന്നില്ല എന്നുള്ള പരാതി പറയാനുള്ള സാധ്യത. പിന്നെ സേഫ് ആയിട്ട് ഏറ്റവും വൃത്തിയായിട്ട് കുഞ്ഞിന് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രദ്ധിക്കണം. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ഒന്നാണ് കൺസിസ്റ്റൻസി. അതായത് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ ആ ഒരു എന്താണ് ആ ഒരു ടെക്സ്ചർ ആ എന്താണ് അതിന്റെ ആ ഒരു അവസ്ഥ എന്താണ്. ചിലർ കുറുക്കുണ്ടാക്കി ആവശ്യത്തിൽ കൂടുതൽ ഇരട്ടിയുടെ ഇരട്ടി വെള്ളം ഒഴിച്ച് കലക്കി നല്ല വെള്ളം പോലെ കുറുക്ക് കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പം ആ കൊടുക്കുന്ന കണ്ടിന്റെ ആ ന്യൂട്രിറ്റീവ് വാല്യൂ വളരെ കുറവായിരിക്കും. വെള്ളം കൊണ്ട് കൊച്ചിന്റെ വയറ് വളരെ ചെറുതാണ്. അപ്പൊ വെള്ളം കൊണ്ട് കുഞ്ഞിന്റെ വയറങ്ങ് ഫില്ലാവും. അതേസമയം ചിലരാണെങ്കിൽ കുറുക്കി 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 സ്പൂണിൽ താഴെ വീഴാത്ത അവസ്ഥയാണ്. അത് കൊടുത്തു തരുമ്പോൾ കൊച്ചു നോക്കാനും വരും. അപ്പോ ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതായത് സ്പൂണിൽ ഇങ്ങനെ കോരിക്കഴിഞ്ഞാൽ ഈ പടത്തിൽ കാണിക്കുന്നവരെ താഴ്ത്ത് വീഴണോ വീഴണ്ടായോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു ടെക്സ്ചറാണ് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു സെമി സോളിഡ് കൺസിസ്റ്റൻസിയിൽ കുഞ്ഞിന് ഫുഡ് കൊടുത്ത് തുടങ്ങാം ആദ്യം. അതായത് തുടങ്ങുന്ന സമയത്ത് പിന്നീട് അങ്ങോട്ടൊരു 9 മന്ത്സ് ഒക്കെ കഴിയുമ്പോൾ തൊട്ട് ആള് കുറേശ്ശെ എന്താ പറയുക കടിക്ക് പല്ല് വെച്ചിന് കടിച്ച് തിന്നാനൊക്കെ തുടങ്ങും. അന്നേരം കൊച്ചു കൊച്ചു സാധനങ്ങൾ അതിന്റെ കയ്യിൽ കൊടുക്കാം. പക്ഷേ അണ്ടർ സൂപ്പർവിഷൻ നമ്മളിവിടെ ശ്രദ്ധിച്ചോണം ചോക്കിങ് ഒന്നും ഉണ്ടാവാതെ കുഞ്ഞ് കഴിക്കുന്ന കുഞ്ഞിനെ കഴിക്കാൻ മാക്സിമം നമുക്ക് എൻകറേജ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിന്റെ ക്വാണ്ടിറ്റി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എത്ര വെട്ടം കൊടുത്തു എന്നുള്ള കാര്യം. പിന്നെ അതിന്റെ ആ ഈ ഡെൻസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ഈ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിനകത്ത് കാലറി കൂട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം. ഇപ്പൊ തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം, വെണ്ണ, ഓയില്, അതുപോലെ അങ്ങനെയുള്ള സാധനങ്ങൾ എന്തെങ്കിലും നമുക്ക് ആ ഒന്ന് എന്താ അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞിന് ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. അതുപോലെ തന്നെ കാലറി കൂടുതൽ കുഞ്ഞ് കൂടുതൽ എനർജി നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ പല വെറൈറ്റി കൂടുതൽ പല ടൈപ്പ് സാധനങ്ങൾ കുഞ്ഞിന് കൊടുക്കാനായിട്ടും ശ്രദ്ധിക്കും. ഇത് അതിൻ്റെ ഒരു എന്താണ് ആ ഒരു ക്വാണ്ടിറ്റി ആയ എത്ര എത്ര കൊടുക്കണം എത്ര വട്ടം കൊടുക്കണം എന്നുള്ളതിൻ്റെ ഒരു കണക്കാണ് ഈ കൊടുത്തേക്കുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് നോക്കാവുന്നതാണ്. 6 മന്ത്സിനകത്ത് വെച്ചിട്ട് അറ്റ് 6 മന്ത്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതായത് കോംപ്ലിമെന്ററി ഫീഡ് ഒരു 2 to 3 tablespoons വരെ 2 to 3 times എ ഡേ. അതായത് ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ കൂടെയാണ് ബ്രസ്റ്റ് ഫീഡിങ്ങിനോടൊപ്പം തന്നെ നമുക്ക് കൊടുക്കാവുന്ന ഒരു കാര്യമാണ്. അതായത് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ കോംപ്ലിമെന്ററി ഫീഡ് അത് എന്തോ ആയിക്കോട്ടെ പുതിയ ഭക്ഷണം എന്ത് വേണമെങ്കിലും നമുക്ക് ആ രീതിയിൽ കൊടുക്കാവുന്ന കാര്യമാണ്. അതായത് ഒരു ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ ഏകദേശം 15 mL അതിൻ്റെ ഒരു അളവ് 15 mL ആണ്. പിന്നെ 6 മാസം തൊട്ട് 9 മാസം വരെ എന്ന് പറയുമ്പം ഹാഫ് കപ്പ് എന്നാ പറയാം. ഹാഫ് കപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ 250 mL ആണ്. ഒരു കപ്പ് എന്ന് പറയുമ്പോൾ 1/2 kilo പകുതി. അപ്പൊ ആ ഒരു കപ്പിന്റെ പകുതി. അപ്പം വേറൊരു കാര്യം നമ്മൾ ഈ ഹാഫ് കപ്പ് പിന്നെ 250 mL എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മയെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ പാടായിരിക്കും. അപ്പൊ നമ്മൾ അവരുടെ വീട്ടിൽ പോകുന്ന സമയത്ത് ഈ ഒരു അളവിന് ഓക്കെ ആവുന്ന അവരുടെ വീട്ടിലുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിൽ കാണിച്ചു കൊടുക്കാം. ഇതിനൊരു പകുതി ഭക്ഷണം ഈ ഒരു 9 മാസം 9 മന്ത്സ് വരെയുള്ള കുഞ്ഞിന് 6 മാസം കഴിഞ്ഞ് 9 മന്ത്സ് വരെയുള്ള കുഞ്ഞിന് കൊടുക്കാം. പിന്നെ അതിനിടയ്ക്ക് ഈ ഒരു രണ്ടോ മൂന്നോ വട്ടം ഈ ഹാഫ് കപ്പ് ഭക്ഷണം കൊടുക്കുന്നതിനോടൊപ്പം ഇടവേളയായിട്ട് ചില 1-2 സ്നാക്സും കൊടുക്കാം. സ്നാക്സ് എന്ന് പറയുന്ന സമയത്ത് ഈ ഫ്രൂട്ട് ജ്യൂസ് ആകാം, അതല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉടച്ചതാവാം, അതല്ല ചിലപ്പം അല്ല ഉപ്മാവോ അങ്ങനെ എന്തെങ്കിലും ചെറിയ കുറച്ചായിട്ട് കൊടുക്കുന്ന എന്ത് ഫുഡ് വേണം കുഞ്ഞിന് സോഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ 9 മന്ത്സ് to 12 മന്ത്സിലാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 cup നമ്മൾ ആ എടുത്ത് കാണിച്ച കപ്പിൽ 1/4 cup ഭക്ഷണം 2-3 times കൊടുക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സ്നാക്സ് ആയിട്ട് ഇടവേളയായിട്ട് അങ്ങനെയും കൊടുക്കാം. പിന്നെ 1 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാലും 1 വയസ്സ് തൊട്ട് ശരിക്കും അമ്മ കഴിക്കുന്നതിൻ്റെ പകുതി കുഞ്ഞിന് കൊടുക്കാം എന്നുള്ളതാണ്. അതായത് ഒരു കപ്പും അതിന് മുകളിലോട്ടുള്ള ഭക്ഷണം കുഞ്ഞിന്റെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഫീഡ് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു അളവ്. നമുക്ക് ഏകദേശം ആ ഒരു അളവ് മനസ്സിൽ വെച്ചിട്ട് വേണം കുഞ്ഞിന്റെ അമ്മയോട് സംസാരിക്കാൻ. അപ്പൊ നമ്മൾ ബ്ലൈൻഡായിട്ട് ഇത്ര ടേബിൾ സ്പൂൺ
ഇത്ര കപ്പ് എന്നൊക്കെ പറയരുത്. പകരം ആ വീട്ടിലുള്ള ഒരു കപ്പ് തന്നെ എടുത്ത് കാണിച്ചത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ വ്യക്തമായിട്ട് അത് മനസ്സിലാവും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എം സി പി കാർഡ് ഇല്ലേ, ഈ എം സി പി കാർഡിന്റെ പേജ് നമ്പർ 16 and 17 ഒന്ന് വായിക്കുന്നത് വളരെ നല്ലതാണ്. ബ്രസ്റ്റ് ഫീഡിങ് ആയാലും എക്സ്ക്ലൂസ് ഇത് കോംപ്ലിമെന്ററി ഫീഡിനെ കുറിച്ചായാലും വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ, അതായത് ആ ടു ദ പോയിന്റ് നിർദ്ദേശങ്ങളാണ് ആ രണ്ട് പേജിലായിട്ട് കിടക്കുന്നത്. അത് ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും ഇന്ന് തന്നെ അതൊന്ന് വായിച്ചു നോക്കണം. വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, നേരത്തെ തന്നെ. പിന്നെ നമ്മള് സിക്ക് ആയിട്ടുള്ള ഒരു ബേബിയെ ഫീഡ് ചെയ്യുന്ന സമയത്ത്, വയ്യാത്തൊരു കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ബ്രസ്റ്റ് ഫീഡിങ് നമുക്ക് കൂടുതലായിട്ട് കൊടുക്കാം, കൂടെ തന്നെ കോംപ്ലിമെന്ററി ഫീഡിന്റെ അളവ് കുറച്ച് നമുക്കതും കൊടുക്കാം. പക്ഷെ മോർ ഫ്രീക്വന്റ് ആയിട്ട് കൊടുക്കാം. ചിലപ്പോൾ നമ്മൾ 3 വട്ടം കൊടുത്തോണ്ട് ഇതിന് പകരം 5 വട്ടം കൊടുക്കണമായിരിക്കും. പക്ഷെ അളവ് ഈ പറഞ്ഞ ആ അളവിന് പകരം കുറച്ച് അളവിൽ, കാരണം കുഞ്ഞിന് സിക്കായിരിക്കുന്ന സമയത്ത് ഈ ഡൈജഷന് വേണ്ടിയിട്ട് അധികം എനർജി എടുക്കാതെ അവർക്ക് കുറച്ച് ഫുഡ് മതി അന്നേരം. അപ്പോൾ നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് മോർ ആയിട്ട് കൊടുക്കുകയും മറ്റു ഫീഡിങ് കുറച്ച് കൊടുക്കുകയും ചെയ്യാം സിക്കായിരിക്കുന്ന ആ സമയത്ത്. അതേസമയം ആ അസുഖമൊക്കെ മാറി കുഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് ആ അസുഖം മാറിക്കഴിഞ്ഞുള്ള ആ ഒരു അടുത്ത 2 ആഴ്ച കൂടുതലായിട്ട് ഫീഡ് ചെയ്യണം. ആ പറഞ്ഞ അളവിനേക്കാൾ കൂടുതൽ കുഞ്ഞിന് ഫീഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ അതുകൊണ്ടുണ്ടായ ആ വെയിറ്റ് ലോസ് നമുക്ക് ഒന്ന് കൺട്രോളിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ കാര്യമാണ് ആക്റ്റീവ് ആൻഡ് റെസ്പോൺസീവ് ഫീഡിംഗ് എന്ന് പറയുന്ന കാര്യം. അപ്പം ഒന്ന് ഇവിടെ ഈ പറഞ്ഞ പോലെ നമുക്ക് ക്ഷമയ്ക്കൊക്കെ വളരെ വളരെ വലിയ റോളുള്ളൊരു സംഗതിയാണ്. ഒന്ന് കുഞ്ഞിന് വിശക്കണുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുക എന്നുള്ള ഒരു കാര്യം. അതൊന്ന് ഞാൻ പറഞ്ഞു, ഹങ്കർ സയൻസ് കൊച്ചങ്ങ് ബഹളമാക്കുന്നിടം വരെ പോകരുത്, അതിന് മുമ്പായിട്ട് കുഞ്ഞിനെ ഫീഡ് ചെയ്യാം. പിന്നെ ഫീഡ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞിനെ ഒരു കാരണവശാലും ഇങ്ങനെ നിർബന്ധിക്കരുത്. ചിലരുണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കൊച്ചിന്റെ വായിൽ നിറച്ച് ഭക്ഷണം വെച്ചിട്ട് വാ ഇങ്ങനെ അറപ്പിച്ചു വെക്കും. അപ്പോൾ ഇതൊക്കെ സത്യം പറഞ്ഞാൽ കൊച്ചുങ്ങൾക്ക് ഭക്ഷണത്തോട് ഭയങ്കര ഇഷ്ടക്കേടായിട്ട് മാറുന്നുള്ളതാണ്. അപ്പോൾ വളരെ സമയമെടുത്ത് മാത്രം ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഫീഡിങ്. സമയമെടുത്ത് ചെയ്യാമെങ്കിലേ അത് ചെയ്യാവുള്ളൂ. അതല്ലെങ്കിൽ സമയമുള്ള അപ്പൂപ്പനോ അമ്മൂമ്മയോ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അവരെ ഏൽപ്പിക്കുക. അതല്ല നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ആ ഒരു ഫീ കൊച്ചിന്റെ കൊച്ചു കഴിക്കുന്നില്ല എന്ന് കൊച്ചിനെ കൂടി തീരുമാനിപ്പിക്കരുത്. ചിലരുടെയൊക്കെ പ്രവൃത്തി കണ്ടാൽ കൊച്ചു തീരുമാനിക്കുക, എന്നാൽ ഇന്ന് തൊട്ട് ഇവര് തരുന്നൊന്നും ഞാൻ കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ചോളെ. അപ്പൊ അമ്മാതിരി പ്രവർത്തനങ്ങൾ പാടില്ല. അമ്മയോടൊപ്പം തന്നെ അച്ഛനും കൂടാവുന്ന ഒരു കാര്യമാണ് ഈ റെസ്പോൺസീവ് ഫീഡിങ്ങിന്റെ കാര്യത്തിൽ. ഒന്ന് കൊച്ചിനെ അതിനുവേണ്ടി മാക്സിമം പ്രോത്സാഹിപ്പിക്കുക. അതിനായി കുഞ്ഞിന് മാത്രമായിട്ട് ഒരു ബൗള് വെക്കുക. പിന്നെ ഈ ബൗള് ഒരു ബൗള് തന്നെ കൊടുക്കുവാണെങ്കിൽ ഒരു ഗുണമുള്ളത് നമുക്കറിയാൻ പറ്റും കൊച്ചി എത്ര അളവ് സാധനം കഴിച്ചു, ഇന്ന് കുറച്ചാണോ കഴിച്ചത് അതോ കൂടുതൽ കഴിച്ചോ, ആ കാര്യം മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എൻ്റെ പാത്രം എന്നുള്ള ആ ഒരു ആ പാത്രം എടുക്കുമ്പോൾ തന്നെ കുഞ്ഞിനൊരു ഇഷ്ടം വരും കഴിക്കാനായിട്ട്. അപ്പം നല്ല പാത്രം കുഞ്ഞിനായിട്ട് മാത്രം വെക്കുക. അതുപോലെ കൊച്ചിൻ്റെ കണ്ണി നോക്കി സംസാരിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കുക. അപ്പം അത് വളരെ സന്തോഷത്തോടെ കഴിക്കും. പിന്നെ കഴിക്കുന്ന സമയത്ത് ഈ കാക്കയും പട്ടിയും പൂച്ചയൊക്കെ കാണിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. അപ്പൊ ഇവര് അതുപോലെ ഒരുപാട് ഡിസ്ട്രാക്റ്റഡ് ആവാതെയും ശ്രദ്ധിക്കുക. അപ്പൊ ഈ മൂത്ത ആൾക്കാരൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചെറിയ സാധനം കഴിക്കുന്ന സമയത്ത് അതുങ്ങൾ ഭയങ്കരമായിട്ട് കിടന്ന് കളിക്കെടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവർ ഈ കഴിപ്പേ സ്റ്റോപ്പ് ചെയ്ത് അങ്ങനെ പോകും. അപ്പൊ ഒരുപാട് ഡിസ്ട്രാക്റ്റഡ് ആവാതെ നോക്കുക. എന്നാൽ ഒന്ന് ശ്രദ്ധയൊക്കെ തിരിച്ചുകൊണ്ട് നമുക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റും. സമയമെടുത്ത് മാത്രം ചെയ്യുക, ഫോഴ്സ് ചെയ്യാനേ പാടില്ല. ഫോഴ്സ് ചെയ്താൽ കൊച്ചു, അതുപോലെ ചിലരുണ്ട് ആദ്യമേ ഞാൻ കൊടുക്കുന്ന ഭക്ഷണം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി ഞാൻ കൊച്ചിന് വായി വെച്ചു കൊടുക്കുന്ന സാധനം കൊച്ചെന്താ കഴിക്കാത്തതെന്ന് ചോദ്യം ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ കൊച്ചിനെ പേടിപ്പിച്ച് കഴിപ്പിക്കാമെന്ന് വിചാരിക്കുന്നത്. അതുപോലെ നമ്മളിങ്ങനെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാല് കൊച്ചു കഴിപ്പങ്ങ് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഭാവപ്രകടനങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കൊച്ചിന് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത്. അപ്പൊ അതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. കൊച്ചിനോട് കളിക്കുന്നത് നല്ലതാണ്, നല്ല പോലെ ചിരിച്ചൊക്കെ വേണം കൊച്ചിന് ഭക്ഷണം കൊടുക്കാൻ. പിന്നെ സേഫ് ഫുഡ് സേഫ്റ്റിയുടെ കാര്യത്തിലാണെങ്കിൽ വൃത്തിയായിട്ടും ശുചിത്വമായിട്ടും ഒക്കെ കുഞ്ഞിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. ഹാൻഡ് വാഷിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കുഞ്ഞിന് കൊടുക്കുന്ന പാത്രം, നമ്മൾ കുഞ്ഞിന് ഭക്ഷണം ഉണ്ടാക്കുന്ന പാത്രം, ഇതൊക്കെ വളരെ വൃത്തിയായിട്ട് ഈവൻ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കഴുകി വെക്കുന്നത് നല്ലതാണ്. അതുപോലെ കുഞ്ഞിന് കുറുക്ക് കൊടുത്ത പാത്രമൊക്കെ ചില ആൾക്കാർക്ക് ഒരു ശീലമുള്ളതാണ്, എല്ലാം കൂടെ അവിടെ ഇട്ടിരുന്നേച്ച് അടുത്ത ദിവസം രാവിലെ കഴുകാമെന്ന് വെക്കും. അറ്റ്ലീസ്റ്റ് ഈ കുഞ്ഞിനും ഉണ്ടാക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന പാത്രമെങ്കിലും ഒന്ന്
സമയത്ത് കഴുകി വൃത്തിയാക്കി വെക്കാനായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അത് ഇരുന്ന് മൈക്രോബ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് കഴുകുന്നത് എന്തിനാണ്, അപ്പൊ അത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അതുപോലെ ബോട്ടിൽസ് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്, കാരണം ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഫുഡ് ഉണ്ടാക്കിയ ഭക്ഷണം സ്റ്റോർ ചെയ്യുന്ന കാര്യത്തിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഒരു വട്ടം ഉണ്ടാക്കിയ ഭക്ഷണം അത് ആ ഒരു ചെറിയ ചൂടോടെ കുഞ്ഞിന് കൊടുത്ത് തീർക്കുക. അത് മൊത്തം കുഞ്ഞ് കഴിച്ചില്ലെങ്കിൽ സാരമില്ല, വേണമെങ്കിൽ അമ്മ കഴിച്ചോളൂ. പക്ഷെ അത് തന്നെ അടച്ചു വെച്ച് പിന്നെയും ചൂടാക്കി, കുറച്ചുകൂടെ അടച്ചു വെച്ച് പിന്നെയും ചൂടാക്കി ആ കൊച്ചിന് അതിനെ കൊടുക്കുന്ന ശീലം ഭക്ഷണത്തോടുള്ള വിരക്തിയായിട്ട് ഭാവിയിൽ മാറാനുള്ള സാധ്യതയുണ്ട്. മടി കൊണ്ട് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യരുതെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. എന്ത് കാര്യം പറഞ്ഞു കൊടുക്കുമ്പോഴും മറ്റേ ആദ്യം പറഞ്ഞ പോലെ ടീച്ചർ ആവരുത്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ അവരെ പോലുള്ള ഒരാളായിട്ട് എനിക്കിങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞ് തന്നെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അവരൊന്നും കൂടെ അക്സെപ്റ്റ് ചെയ്യും നമ്മളെ. കൂടുതൽ വിശേഷങ്ങൾ അവർ നമ്മളോട് പറയുകയും ചെയ്യും. അല്ലെങ്കിൽ പറയാൻ വിചാരിക്കുക, ഓ വന്നിക്കുന്ന ഭയങ്കര അവർക്ക് എല്ലാം അങ്ങ് അറിയാം എന്നൊക്കെയുള്ള ഒരു ടോക്ക് വരികയും പിന്നെ നമ്മളെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അവർ നമ്മളോട് ഒരു കാര്യങ്ങളും അവർ പറയത്തില്ല. അപ്പോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഈ കോംപ്ലിമെന്ററി ഫീഡിങ്ങിന്റെ കാര്യത്തിൽ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഒഴിവാക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് ഈ കോംപ്ലിമെന്ററി ഫീഡിങ് ടൈമിലാണ് കൂടുതൽ കുട്ടികൾക്കും ഈ ബാഡ് ആയിട്ടുള്ള ഈ ജങ്ക് ഫുഡ്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ പല പേരൻസും ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഈ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പിള്ളേരെ സ്നേഹിക്കാൻ ഒരു മാർഗം, ചില അച്ഛനമ്മമാരും ഒട്ടും പിന്നോട്ടല്ല, സ്നേഹിക്കാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ചിപ്സ് വാങ്ങിച്ചു കൊടുക്കുക. അപ്പം ഈ അടുത്ത് ഒരു ഒരു കൊച്ചിനെ കണ്ടത്, അതിന് ജി എച്ചിൽ വെച്ച് കണ്ടതാണ്, ഇവിടെ അടുത്തൊരു നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ കണ്ടതാണ്. അപ്പം ആ കൊച്ചു അതിൻ്റെ അമ്മൂമ്മയുമായിട്ട് വന്നേക്കുവാണ്. അപ്പം അതിന് ഭയങ്കര വയറുവേദനയാണ്. അപ്പം ഡോക്ടർ ചോദിച്ച കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇതിൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് ഒരു ചായക്കട. 4 വയസ്സുള്ള കൊച്ചായിരുന്നു എനിക്ക് തോന്നി. അപ്പൊ ഈ ചായക്കടയിലെ പഴംപൊരിയും പൊറോട്ടയും ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഈ കൊച്ചു കൂടുതൽ കഴിക്കണത്. അപ്പൊ അപ്പൂപ്പനും അച്ഛനും എല്ലാരും വാങ്ങിച്ചു കൊടുക്കും. അപ്പൊ അതിന് ചോറൊന്നും താല്പര്യമേ ഇല്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ശീലങ്ങളാക്കി വെക്കുകയാണ്. അതൊക്കെ ഈ സമയത്ത് കോംപ്ലിമെന്ററി ഫീഡിങ് ടൈമിൽ ഒരു കാരണവശാലും ഈ ചോക്ലേറ്റ്സ്, ബിസ്ക്കറ്റ്സ്, കോഫി, ചിപ്സ്, കോള ഇങ്ങനെയുള്ള പറഞ്ഞ കിൻഡർ ജോയ്, അതുപോലെ ലേസ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കൊച്ചുങ്ങൾക്ക് കഴിവതും കൊടുക്കാതിരിക്കുക. ചിലര് പറയും, ചിലർ പിള്ളേരെയും കൊണ്ട് പോകുന്നത് തന്നെ ഇപ്പൊ പിന്നെ പിള്ളേരെയും കൊണ്ട് പോകുന്നത് അധികം കാണുന്നില്ല. അതെന്തായാലും ഒരു കണക്കിന് നന്നായി. എന്നാലും വീട്ടിൽ നിന്ന് വീട്ടിലോട്ട് വാങ്ങിച്ചോണ്ട് കൊടുക്കുന്നുണ്ടായിരിക്കും. എവിടെയെങ്കിലും ഇരിക്കുന്ന പിള്ളേരുമായിട്ട് ഇരിക്കുന്നവരുടെ കയ്യിൽ ഒരു ലേസും കൂടെ കാണും. അപ്പം ഒരിക്കലേ എൻ്റെ തന്നെ ഒരു അമ്മായി വീട്ടിൽ വന്നതാ, അമ്മായിയുടെ മോളുടെ കൊച്ചിനെ ആണ് കൂടെ കൊണ്ടുവരുന്നത്. അപ്പം ആ കൊച്ചിന് എൻ്റെ 4-5 വയസ്സുണ്ട്. അമ്മായി ഒരു ലേസും പിടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ലേസും പിടിച്ചോണ്ടാണ് വീട്ടിലോട്ടേ കയറി വരുന്നത് തന്നെ. അപ്പോ എന്ത് ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചിന് അതാ ഇഷ്ടം, കൊച്ചു വഴക്കിടും അതില്ലെങ്കിലെന്ന്. അപ്പൊ കൊച്ചു വഴക്കിടാതിരിക്കാൻ വേണ്ടി ഈ സാധനം കൂടെ കൊണ്ടു കിടക്കുകയാണ്. അപ്പം ശരിക്കും ഇത് കൊച്ചിനെ കാണിച്ചതാരാ ആദ്യമായിട്ട്? കൊച്ചിന് ഇത് ആദ്യം വാങ്ങിച്ചു കൊടുത്താരാ? നമ്മൾ തന്നെയാണ്. അപ്പം ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊച്ചുങ്ങൾക്ക് കൊടുക്കുക, ഇൻട്രൊഡ്യൂസ് ചെയ്യാതിരിക്കുക. ശരിക്കും ഒരു കാര്യത്തിൽ ഇതുള്ള, ഞാൻ എൻ്റെ കൊച്ചുങ്ങൾക്ക് രണ്ടുപേർക്ക് ഈ സാധനം രണ്ടും കൊടുത്തിട്ടേ ഇല്ല. ഈ പക്ഷെ ഞാൻ കൊടുത്തില്ലെങ്കിലും വേറെ ആരുടെയൊക്കെയോ കയ്യിൽ നിന്ന് ടേസ്റ്റ് ചെയ്തിട്ട് വന്ന് അത് നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ വന്ന് പറയാറുണ്ട്. ഈവൻ ഈ കിൻഡർ ജോയ് ഒക്കെ ആണെങ്കിലും അത് സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. നമ്മളായിട്ട് വാങ്ങിച്ചു കൊടുക്കുന്നത് എസ്പെഷ്യലി കോംപ്ലിമെന്ററി ഫീഡിങ് ടൈമിൽ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിവതും കുട്ടികളെ ശീലിപ്പിക്കരുത്. അവര് അത് വേണമെന്ന് പറയും, കാരണം ടേസ്റ്റ് അതിനാണല്ലോ കൂടുതൽ. അവര് അപ്പൊ അത് അതുപോലെ വേറൊരു കാര്യമുള്ള പറഞ്ഞാൽ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത സാധനം, ഒരു പക്ഷെ ചിലപ്പം തൈര് നല്ലൊരു സാധനമാണ്, പക്ഷെ അമ്മയ്ക്ക് തൈര് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അമ്മ ഒരു അയ്യേ അത് കൊള്ളത്തില്ല, ഓ അത് വേണം, അമ്മയൊരു ഇഷ്ടക്കേട് കാണിക്കുക അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങളാണ്. അപ്പൊ അങ്ങനെ ഒരു പേഴ്സണൽ ഡിസ്ലൈക്സ് കൊച്ചുങ്ങളുടെ മുമ്പിൽ കാണിക്കരുത്. അപ്പൊ അത് അങ്ങനെ കാണിക്കുമ്പോൾ കുഞ്ഞുങ്ങളിൽ ടേസ്റ്റ് ചെയ്യാതെ തന്നെ ചില ഭക്ഷണങ്ങൾ അവര് ഒഴിവാക്കിയേക്കാം. അപ്പൊ അത് പാടില്ല, നമ്മൾ അങ്ങനെ അത് അവർ കാണിക്കാൻ പാടില്ല. അതുപോലെ ചോക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഭക്ഷണങ്ങൾ, അതായത് ഈ കാൻഡീസ്, അതുപോലെ ഗ്രേപ്സ്, നട്ട്സ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൊച്ചുങ്ങൾക്ക് കൊടുക്കുന്നത് ശ്രദ്ധിച്ചു വേണം. അത് നമ്മുടെ ഒരു സൂപ്പർവിഷനിലല്ലാതെ കൊടുക്കുക, അതായത് അത് ഒഴിവാക്കുന്നത് നല്ലതാണ്. പിന്നെ
എന്തൊക്കെ ഈ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇവർക്ക് പറഞ്ഞു കൊടുക്കാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഈ കുറുക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്തായാലും നമുക്ക് കുറെ ഏറെ ഓപ്ഷൻസ് ഏത് എന്തൊക്കെ സാധനങ്ങൾ കൊടുക്കാന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നമ്മൾ നല്ല രീതിയിൽ അവർക്ക് ആ ഒരു സാധനങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതല്ല. ഇപ്പൊ ഈവൻ ഇപ്പം നട്ട്സ് എന്തെങ്കിലും ഒക്കെ കൊച്ചിന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ കാഷ്യോ ബദാം അത് എല്ലാവരോടും കാഷ്യൂ ബദാമിന്റെ കഥ പറയരുത്, എല്ലാവർക്കും അത് ഓക്കെ ആയിരിക്കത്തില്ല. അപ്പൊ അതൊക്കെ അങ്ങനെയൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നേരെ കൊച്ചിൻ്റെ കൊടുക്കുന്നതിന് പകരം അതൊന്ന് വെള്ളത്തിൽ കുതിർത്ത ശേഷം അരച്ച് കുറുക്കിനകത്താക്കി കൊടുക്കാം. അപ്പൊ അതുപോലെ ഈ അമൃതം പൊടി കഴിക്കത്തില്ല എന്ന് പറയുന്ന ആൾക്കാരോട് പറഞ്ഞു കൊടുക്കാവുന്ന ഒരു കാര്യം, അമൃതം പൊടി മാത്രമായിട്ട് ഇടാതെ അതിനകത്തൊരു ഇച്ചിരി ഓട്സും ഇച്ചിരി പഞ്ഞിപ്പുല്ലും അതുപോലെ കരിപ്പൊട്ടിയും ഒക്കെ ഇട്ടിട്ട് അരച്ച് ഈ നട്ട്സും കുതിർത്തതും ഇതൊക്കെ കുതിർത്തതും കൂടെ ഒക്കെ അരച്ച് വെക്കുവാണെങ്കിൽ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അതിലുപോലെ നെയ്യോ വെണ്ണയോ എന്തെങ്കിലും ആഡ് ചെയ്താൽ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ആഡ് ചെയ്താലൊക്കെ നല്ലത്. അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ചില ആൾക്കാർ നമ്മൾക്ക് വായി വെച്ചാൽ ഓക്കാനം വരുന്ന രീതിയിലുള്ള ഭക്ഷണമായിരിക്കും പിള്ളേർക്ക് കൊടുക്കുന്നത്. അപ്പം ചിലർ ചെയ്യുന്ന കഞ്ഞി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിനകത്ത് ക്യാരറ്റ് ഇട്ട് അടിച്ചു കൊടുക്കുക, എന്തൊരു അളിഞ്ഞ ടേസ്റ്റ് ആ സാധനത്തിന്. അപ്പോ അങ്ങനെ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കുഞ്ഞിന് കൊടുക്കണ സാധനം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് ആ കൊള്ളാം എന്നുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കുക. അപ്പൊ ആ ഒരു ആ ഈ കൊച്ചിന് ഇത് എങ്ങനെയാലും ആ സാധനങ്ങളെല്ലാം അങ്ങ് അകത്ത് പെട്ടു. അപ്പം ആ ഇത്തിരി ഒരു ടേസ്റ്റി ആയിട്ടും അതുപോലെ അപ്പീലിംഗ് ആയിട്ടും ഒക്കെ പ്രസന്റബിൾ ആയിട്ടൊക്കെ നമുക്ക് കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നതല്ല. ഇപ്പൊ ക്യാരറ്റ് കൊടുക്കാണ്, ക്യാരറ്റ് കിഴങ്ങ് കൊടുക്കുന്നത് ഇത്തിരി ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് അത് വേവിച്ച് ഉടച്ചു കൊടുക്കാം. അതിന് അത് കിഴങ്ങാണെങ്കിലും അങ്ങനെ കൊടുക്കാം. കഞ്ഞിക്കകത്തിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പൊ കഞ്ഞിയുടെ കുടിച്ചിട്ട് തേങ്ങാപ്പാലും കഞ്ഞി മാത്രമായിട്ട് കൊടുക്കുക, അത് മതി. അതുപോലെ മുട്ട കൊടുക്കുകയാണെങ്കിലും ചിലരുണ്ട് വാട്ടി മുട്ട എടുത്ത് പാലിനകത്തിട്ട് അടിച്ചു കൊടുക്കും. ഒരിക്കലും അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊന്നും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. കോംപ്ലിമെന്ററി ഫീഡ് ടൈമിൽ കൊച്ചു പാലും വെറുത്തു പോവും മുട്ടയും വെറുത്തു പോവും. അപ്പം മുട്ട കൊടുക്കുവാണെങ്കിൽ പുഴുങ്ങിയ മുട്ട നല്ല പോലെ വേവിച്ച മുട്ട മാത്രമേ കൊടുക്കാവുള്ളൂ. സ്റ്റാർട്ട് ചെയ്യുന്നത് മുട്ടയുടെ മഞ്ഞ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാം, പിന്നീട് അത് രണ്ടും കൊടുക്കാം. അതുപോലെ ഈ കപ്പലണ്ടിയൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് അലർജി ഉണ്ടോ എന്നുള്ള കാര്യം. അപ്പൊ ആദ്യം ഏത് പുതിയ ഫുഡും കൊടുക്കുന്നതിന് മുമ്പ് വളരെ ചെറുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, പിന്നീട് അത് നമുക്ക് കൊടുക്കാം. അലർജി ഇല്ല എന്നൊക്കെ നമുക്ക് ഉറപ്പാക്കിയ ശേഷം പിന്നീട് നമുക്കത് കൂടുതലായിട്ട് കൊടുക്കാം. പിന്നെ ഫീഡ് ചെയ്യുന്നതിന്റെ കാര്യത്തിൽ ഇങ്ങനെ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ചില അതുപോലെ ഒരു കാര്യം, ഇങ്ങനെയൊക്കെ ഇവർ കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ എങ്ങനെ അറിയും? അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇവരോട് പല കാര്യങ്ങളും ചോദിച്ച് നമ്മൾ സംസാരിക്കുക. ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ മാത്രമേ നമുക്ക് ഇവര് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്നു, അല്ലെ ഇവരെന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, ഇമാതിരിയുള്ള ഫീഡിങ്സ് ഒക്കെ നടത്തുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യം നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ ഈ കുറുക്കിനകത്ത് ഒത്തിരി വെള്ളം ചേർക്കുന്നത്, അതുപോലെ ഈ അടുത്തൊരാൾ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് അമ്മയ്ക്ക് പാല് കുറവായതുകൊണ്ട് അവര് പശുമ്പാലോ ആട്ടുംപാലിനാത്തി നാലരട്ടി വെള്ളം ചേർത്ത് കൊടുക്കാൻ അവിടെ ഉള്ള ഏതോ വൈദ്യൻ പറഞ്ഞു. അപ്പൊ ഇങ്ങനെയൊക്കെ കൊടുക്കുന്നവരുണ്ട്. അപ്പൊ ഒരു ഇത്രയും ഡയല്യൂട്ട് ആയിട്ട് ചെല്ലുമ്പോ കൊച്ചിന് തീരെ വെയിറ്റ് വെക്കുന്നുമില്ല. അപ്പം ഇവര് ഇങ്ങനെയൊക്കെയുള്ള പ്രാക്ടീസസ് ആൾക്കാരുടെ ഇടയിൽ ഉണ്ട്. ഇത് നമ്മൾ അറിയണമെങ്കിൽ അവരോട് നമ്മൾ വളരെ കൃത്യമായ രീതിയിൽ സംസാരിക്കണം. അവരെങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്ക് ഇതുപോലെ ചോദിച്ച് മനസ്സിലാക്കണം. അതാണ് ഇങ്ങനെ അസസ് ചെയ്യുന്നതിന്, അതായത് വിസിറ്റ് ചെയ്യുമ്പോൾ ആശ ചോദിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നുണ്ടോ, അതുപോലെ എത്ര വട്ടം ഫീഡ് ചെയ്യുന്നുണ്ട്, നൈറ്റിൽ ഫീഡ് ചെയ്യുന്നുണ്ടോ. ഈ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ കാര്യം പറയുമ്പോഴായാലും പലർക്കും നൈറ്റ് ഫീഡിങ് ഒരു പാടുള്ള കാര്യമാണ്. പക്ഷെ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യം നൈറ്റ് ഫീഡ് ചെയ്താലാണ് കൂടുതൽ പാലുണ്ടാവുന്നത്. ഡേ ഫീഡിങ്ങിനേക്കാൾ മിൽക്ക് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ കാരണം മെലാനിൻ ഹോർമോണിന്റെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നൈറ്റ് ഫീഡിങ് കൂടുതലായിട്ട് നല്ലതാണ്. അതുപോലെ ഫുഡ് എന്തൊക്കെ ടൈപ്പ് ഫുഡ് എടുക്കുന്നുണ്ട്, എത്ര വട്ടം ഫുഡ് കൊടുക്കും, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ബോട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. ചോദിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ആ ഒരു ടോൺ ശ്രദ്ധിക്കണം, നമ്മുടെ ഒരു എന്താണ് ഫേഷ്യൽ എക്സ്പ്രഷൻ ശ്രദ്ധിക്കണം. നമ്മളൊരു ടീച്ചറാണെന്നും നമ്മളൊരു വലിയ ആളാണെന്നുള്ള രീതിയിൽ സംസാരിക്കാൻ പാടില്ല. അവരോടൊപ്പം നിന്ന് വളരെ സ്നേഹത്തോടെ സംസാരിച്ചാൽ ഇവർ കാര്യങ്ങൾ പലതും നമ്മളോട് തുറന്ന് പറയും. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇവരിൽ നിന്ന് മനസ്സിലാക്കാനും എവിടെയാണ് ആ പ്രോബ്ലം ഉള്ളതെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടും സാധിക്കും.
അപ്പൊ ഇത്രയാണ് മെയിനായിട്ട് നമ്മുടെ ഈ ടോപ്പിക്കിനകത്തിൽ പറയാനുള്ള കാര്യം. പിന്നെ കുറച്ച് ഒരു മൂന്നാല് എക്സസൈസ് ആയത് നിങ്ങൾക്ക് അവിടെ ഗ്രൂപ്പായിട്ട് ഇപ്പൊ പി എച്ച് സിയിലും എഫ് എച്ച് സിയിലൊക്കെ ഇരുന്ന് കേൾക്കുന്ന ആൾക്കാർക്ക് അവിടെ ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കുറച്ച് എക്സസൈസുകളുണ്ട്. അപ്പോ അതും കൂടി നമുക്കൊന്ന് നോക്കാം. ടോപ്പിക് ഇത്രയാണുള്ളത്. ഇനി അതിന്റെ ഒരു എക്സസൈസ് പോർഷൻ ഒരു രണ്ട് മൂന്ന് കേസ് സ്റ്റഡീസ് ആണുള്ളത്. അതൊന്ന് നോട്ട് ചെയ്തോളൂ. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീൻ ഷെയർഡ് ആണല്ലോ. അപ്പൊ ഈ സ്ക്രീൻ അതേപോലെ വേണേ ഒരു ഫോട്ടോ എടുക്കുകയോ അങ്ങനെ അല്ലെ സ്ക്രീൻഷോട്ട് എടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഫ് എച്ച് സിയിൽ ഒരു ഡിസ്കഷൻ ആവാം. അതുപോലെ അതിന്റെ ഒരു കൺക്ലൂഷൻ പാർട്ട് അവിടുത്തെ മെഡിക്കൽ ഓഫീസറിന്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ് ആ ഹോസ്പിറ്റലില്. അപ്പോ ഇതെന്ന് പറയുന്നത് റീത്ത ഇസ് 3 മന്ത് ഓൾഡ്, 3 മാസം പ്രായമുള്ള റീത്ത, മദർ ഇസ് പ്രാക്ടീസിങ് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ്. എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്ങിലുള്ള ഒരു ബേബിയാണ്. പക്ഷെ അമ്മയ്ക്ക് ഉള്ള ഒരു വിഷമം, ആവശ്യത്തിനുള്ള പാല് അമ്മയ്ക്കില്ലേ എന്നാണ് അമ്മയുടെ സംശയം. സോ ഇതാണ് ഒരു കേസ്. വാട്ട് ഷുഡ് യു നോ ബിഫോർ അഡ്വൈസിങ് ദ മദർ, അമ്മയെ അഡ്വൈസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യണം. വാട്ട് അഡ്വൈസ് വിൽ യു ഗീവ് ഹർ ആൻഡ് വൈ, നിങ്ങൾ എന്തൊക്കെ അഡ്വൈസ് ആ അമ്മയ്ക്ക് കൊടുക്കും, എന്തുകൊണ്ടാണ്. സോ ഇതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഡിസ്കഷൻ ആവാം. ഇനി അടുത്തൊരു കേസാണ്. ഡ്യൂറിങ് ഹോം വിസിറ്റ് യു നോട്ടീസ് ദാറ്റ് പാർവതി 9 മന്ത് ഓൾഡ് ഡോട്ടർ, ആ 9 മന്ത് ഉള്ള കുഞ്ഞ് അണ്ടർ വെയിറ്റ് ആയിട്ട് തന്നെ തുടരുവാണ്. ഓൺ ഫർദർ ആസ്കിംഗ് പാർവതി ടെൽസ് യു ദാറ്റ് ഹർ ഡോട്ടർ ഇസ് സ്റ്റിൽ ഓൺലി ഓൺ ഹർ ബ്രസ്റ്റ് മിൽക്ക്. ഇപ്പോഴും പാർവതി 9 മന്ത് ഉള്ള പാർവതിയുടെ കുഞ്ഞ് ബ്രസ്റ്റ് ഫീഡിങ്ങിൽ തന്നെയാണ്, ബ്രസ്റ്റ് മിൽക്കിൽ തന്നെയാണ് തുടർന്നുകൊണ്ട് പോകുന്നത്. പിന്നെ സം ബിസ്ക്കറ്റ്സ്, കുറച്ച് ബിസ്ക്കറ്റും കൊടുക്കും. അതിന് ഞാൻ ഫീഡിന്റെ കാര്യം പറയുമ്പോൾ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയ ഒരു സാധനമാണ് ബിസ്ക്കറ്റ്. മിക്ക ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ് ബിസ്ക്കറ്റ് ആണ്. ഇനി ഞാൻ ഏത് ബിസ്ക്കറ്റ് എടുക്കുന്നത്, ഞാൻ ആരോറൂട്ട് മാത്രമേ കൊടുക്കാറുള്ളൂ എന്ന് പറഞ്ഞിട്ട് തടി തപ്പുന്ന ആൾക്കാരുണ്ട്. അപ്പം കഴിവതും ഈ പ്രോസസ്ഡ് ഫുഡിൽ പെട്ട ബിസ്ക്കറ്റ്സ് ഒക്കെ കഴിവതും ഒഴിവാക്കി നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ, പുഴുക്ക് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം നല്ല വീട്ടിലുള്ള സാധനങ്ങൾ, പപ്പായ, വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ്, പേരയ്ക്ക, പഴം, ഇതൊക്കെ നമുക്ക് കുഞ്ഞിന് കൊടുക്കാം. അതൊക്കെ തന്നെ കൊടുത്ത് ശീലിപ്പിക്കാം. ഞാൻ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നതായിരുന്നു. ആ ബ്രസ്റ്റ് മിൽക്കിലും ബിസ്ക്കറ്റിലുമാണ് 9 മാസം പ്രായമുള്ള കൊച്ച് അത് അണ്ടർ വെയിറ്റ് ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പാർവതി സേസ് ദാറ്റ് ഹർ ഡോട്ടർ ഡസൻറ്റ് ഈറ്റ് എനിത്തിങ് എൽസ്, ഇതല്ലാതെ വേറെ ഒന്നും എൻ്റെ കുഞ്ഞ് കഴിക്കുന്നില്ല. ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതായത് 9 മാസം പ്രായമുള്ള കുഞ്ഞ് അണ്ടർ വെയിറ്റ് ആയിട്ട് തുടരുന്നു, ബ്രസ്റ്റ് മിൽക്കും ബിസ്ക്കറ്റും മാത്രമാണത് കഴിക്കുന്നത്. ഈ ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനൊരു സാഹചര്യം കമ്മ്യൂണിറ്റി നമുക്ക് കൂടുതലും ഫേസ് ചെയ്യാൻ കിട്ടുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ സംസാരിക്കുമ്പോൾ വാട്ട് യു ഷുഡ് നോ ബിഫോർ കൗൺസിലിംഗ് ദ ഫാമിലി, ഇതിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, 9 മന്ത് ആയ ബേബിയുടെ റിക്വയർമെന്റ് എന്തൊക്കെയാണ്, എന്തൊക്കെ സാധനങ്ങൾ ആ കുഞ്ഞിന് കൊടുക്കാമെന്ന് പറയാം, എത്ര വട്ടം കൊടുക്കണമെന്ന് പറയാം. അപ്പൊ ആ വക കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. ആ വെറൈറ്റി ഓഫ് ഫുഡ്സ് എന്തൊക്കെ കൊടുക്കാമെന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരിക്കണം. വാട്ട് ക്വസ്റ്റ്യൻസ് യു നീഡ് ടു ആസ്ക് ദ ഫാമിലി സോ ദാറ്റ് യു ക്യാൻ ഓഫർ ഇൻഫർമേഷൻ അക്കോർഡിംഗ്ലി. ആദ്യം പറഞ്ഞൊരു കാര്യം, ചോദിച്ച കാര്യങ്ങൾ, അവരുടെ ആ ഒരു ഫീഡിങ് പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ള കാര്യം നമുക്ക് ആദ്യം മനസ്സിലാക്കണം. അതനുസരിച്ച് വേണം നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അല്ലാതെ നമുക്കറിയുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് കുറെ കാര്യങ്ങൾ അറിയാം എന്നാൽ ഞാൻ അതെല്ലാം കൂടെ അങ്ങ് വിളമ്പിയേക്കാന്ന് വിചാരിക്കുന്നത്. അവരോട് കൂടുതൽ ലിസൺ, പിന്നെ നമ്മൾ ടോക്ക് ചെയ്യാം. ലിസണിങ് ആണ് കൂടുതൽ വേണ്ടത്. വാട്ട് വിൽ യു പ്രേസ് ദ ഫാമിലി ഫോർ, അതിലൊരു കാര്യമുണ്ട്. നമ്മൾ എല്ലാരെയും കുറ്റപ്പെടുത്താനാണ് നമുക്ക് താല്പര്യം കൂടുതൽ. ഈ കുറ്റപ്പെടുത്തുന്നതിനകത്ത് നമ്മൾ ഇത്തിരി കഷ്ടപ്പെട്ടാൽ മാത്രം എന്തെങ്കിലും ഒരു നല്ല കാര്യമുണ്ട്, ആ നീ ചെയ്തത് കൊള്ളാമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടെ എക്സ്ട്രാ എഫേർട്ട് എടുക്കണം. കുറ്റപ്പെടുത്താനാണെങ്കിൽ വളരെ എളുപ്പമാണ്, അത് വളരെ എളുപ്പമാണ്. മറ്റതാണ് പ്രയാസമുള്ള കാര്യം. അപ്പൊ ഏതൊരു ഫാമിലി അപ്രോച്ച് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു മദറിനോട് സംസാരിക്കുമ്പോഴും അവരുടെ അടുത്ത് നിന്ന് ഇൻഫർമേഷൻ എടുത്ത് അതിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം ഉണ്ടെങ്കിൽ അത് ആദ്യം പറഞ്ഞിട്ട് സംസാരിക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ വാട്ട് അഡ്വൈസ് വിൽ യു ഗിവ് ടു ഇംപ്രൂവ് ദ ഫീഡിങ് ഓഫ് ദ ചൈൽഡ്. ഈ ഒരു കേസ്
സിംപ്ലി ഡിസ്കഷൻ മാത്രമാക്കാതെ ഒരു റോൾ പ്ലേ ആയിട്ട് തന്നെ ഈ വക ഡിസ്കഷൻ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ഉൾപ്പെടുത്തി ഒരു റോൾ പ്ലേ ആയിട്ട് ചെയ്തൊരു വീഡിയോ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ഷെയർ ചെയ്താലും വളരെ നല്ലതായിരിക്കും. ഈവൻ ഒരു എഫ് എച്ച് സി ബേസിൽ അങ്ങനെ ഒരു റോൾ പ്ലേ ആയിട്ട് ചെയ്യുവാണെങ്കിൽ മേ ബി നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ ഇടാനൊക്കെ നല്ലൊരു കാര്യമായിരിക്കും. ആരെങ്കിലും നല്ല ഇനിഷ്യേറ്റഡ് ആയിട്ട് അങ്ങനെ ഈ ഒരു കേസ് സിനാരിയോ ഒക്കെ നന്നായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ സ്റ്റേറ്റ് ട്രെയിനിങ് ടൈമിൽ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, ഡോക്ടർമാരുണ്ടായിരുന്നു. അപ്പം എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു കേസ് റോൾ പ്ലേ ആയിരുന്നു ഇത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. നമുക്കൊരു എന്താ ഡയറക്റ്റ് ട്രെയിനിങ് ഇപ്പോൾ സാധ്യമല്ലെങ്കിലും മാക്സിമം നമുക്ക് ഈ സൂം പ്ലാറ്റ്ഫോമൊക്കെ അതിൻ്റെ പോസിബിലിറ്റീസ് മാക്സിമം നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ റോൾ പ്ലേ ചെയ്തിടുന്നവർക്ക് സ്പെഷ്യൽ മെൻഷനോ സ്പെഷ്യൽ ഗിഫ്റ്റൊക്കെ ഉണ്ടാവുമായിരിക്കും കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് പിങ്കീസ് ഫാമിലി, എ സിക്സ് മന്ത് ഓൾഡ് ചൈൽഡ് ആണ്. യൂസിങ് ദ കാർഡ് കൗൺസിൽ പിങ്കീസ് മദർ അബൌട്ട് ഫീഡിങ്, നമ്മുടെ എം സി പി കാർഡ് ഉപയോഗിച്ച് ഫീഡിങ്ങിന്റെ കാര്യത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന എങ്ങനെയാണ് ടു ഗൈഡ്. ഹലോ മാഡം, പറഞ്ഞോളൂ 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 മാഡം. ഈ മുട്ട കൊടുക്കാൻ എന്ന് പറയുമ്പം നമ്മളത് ഏത് പ്രായത്തിലും നമുക്കൊരു കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. പിന്നെ അതില് വെള്ള ആദ്യം കൊടുക്കാവോ മഞ്ഞ ആദ്യം കൊടുക്കാവോ എന്നുള്ളത് ഒരു കോമൺ സംശയമാണ്. പിന്നെ മീൻ കൊടുക്കുന്നതും ഏത് പ്രായത്തിൽ തുടങ്ങാം, ചില ആൾക്കാര് നേരത്തെ തുടങ്ങും, ചില ആൾക്കാര് ഒരു വയസ്സ് കഴിഞ്ഞാലും കൊടുക്കുകയില്ല, ആ ഒരു രീതിയുണ്ട്. പിന്നെ കാസർഗോഡിന്റെ ഒരു രീതി അനുസരിച്ച് ഒരു കാറ്റഗറി ഏർലി സ്റ്റേജിൽ തുടങ്ങും, ഒരു കാറ്റഗറി തുടങ്ങുകയില്ല. ഒരു വയസ്സ് കഴിഞ്ഞാലും രണ്ടു വയസ്സായാലും അവർ കൊടുക്കാത്ത ആൾക്കാരും ഉണ്ട്. അപ്പൊ അവർക്ക് പൊതുവായിട്ടൊരു സജഷൻ പറയാന്, സിക്സ് മന്ത്സ് കഴിയുമ്പോൾ തൊട്ട് തന്നെ നമുക്ക് എക്സ്ക്ലൂസീവ് ഫീഡിങ് കഴിഞ്ഞ് കോംപ്ലിമെന്ററി ഫീഡിങ് സിക്സ് മന്ത് കംപ്ലീറ്റ് ആയ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് ആനിമൽ ഫുഡ്സ് അതായത് മുട്ടയായാലും മീനായാലും അതിനെ തുടങ്ങി. ഇപ്പൊ ചിക്കൻ പോലുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ ഡിലേ ആക്കി കഴിഞ്ഞ് കുഞ്ഞിന് പല്ലൊക്കെ വന്ന് നല്ല ച്യൂയിങ് ഒക്കെ ആയ ശേഷം കൊടുക്കുന്നതാണ് നല്ലത്. പക്ഷേ നല്ല പോലെ വേവിച്ച മീനായാലും മുട്ടയാണെങ്കിലും നമുക്ക് സിക്സ് മന്ത്സ് കഴിഞ്ഞ് നമുക്ക് പേ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം ആനിമൽ ഫുഡ്സ് ഇങ്ങനെ ഡിലേ ആക്കുന്നത് ആ ഒരു മിസ്കൺസെപ്ഷൻ കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. മുട്ടയുടെ കാര്യത്തിലാണെങ്കിൽ സിക്സ് നമ്മൾ ആദ്യം കൊടുത്തു തുടങ്ങേണ്ടത് മഞ്ഞയാണ്. അതായത് ഫാറ്റ് കൂടുതലുള്ള മുട്ടയുടെ മഞ്ഞ ഭാഗമാണ് നമ്മൾ കുഞ്ഞിന് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നീട് നമുക്ക് അതിൻ്റെ വെള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള വെള്ള ഭാഗവും കൊടുക്കാം. അതുപോലെ മുട്ട കൊടുക്കുമ്പോൾ പുഴുങ്ങി തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ പുഴുങ്ങിയത് മാത്രമേ നമുക്ക് ആദ്യ സമയത്ത് കുഞ്ഞിന് കൊടുക്കാൻ പറ്റുള്ളൂ, അതായത് കോംപ്ലിമെന്ററി ഫീഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. കുറച്ചുകൂടി ഒരു 9 മന്ത്സ് ഒക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് പൊരിച്ച മുട്ടയും കൊടുക്കാം. ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വേവിച്ചത് തന്നെ കൊടുക്കുക, വെന്ത മുട്ട തന്നെ കൊടുക്കാൻ പാടുള്ളൂ. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ ആണോ സിസ്റ്റർ? മാഡം 6 മന്ത്സ് കഴിഞ്ഞിട്ട്, മാഡം പറഞ്ഞോളൂ മാഡം. 6 മന്ത്സ് കഴിഞ്ഞിട്ട് അനിമൽ മിൽക്ക് കൊടുക്കുമ്പോൾ അതിനകത്ത് വെള്ളം ആഡ് ചെയ്യാമോ ചെയ്യാൻ പാടില്ലയോ? വെള്ളം ആഡ് ചെയ്യണ്ട എന്നാണ് നമ്മൾ അവിടെ ട്രെയിനിങ്ങിൽ പറഞ്ഞത്. വെള്ളം ഇല്ലാതെ കൊടുക്കുന്നതാണ് നല്ലത്. ഏത് ദർശന, 6 മാസം കഴിഞ്ഞ് പാല് കൊടുക്കുമ്പോഴാണോ? 6 മാസം കഴിഞ്ഞുള്ള കാര്യമാണ് സാർ ചോദിച്ചത്. 6 മാസം. ഓക്കെ ഓക്കെ. പാല് അനിമൽ മിൽക്ക് കൊടുക്കുന്ന കാര്യമല്ലേ? അതെ അതെ അതെ. ഓക്കെ ശരി ശരി. ഒരു വയസ്സ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പച്ചക്കറിയും പഴങ്ങളും കൊടുക്കാൻ പറ്റുമോ? ഒരു വയസ്സ് വരെ താമസിക്കുന്ന എന്തിനാണ്? 6 മാസം കഴിയുമ്പോ 6 മാസം കഴിഞ്ഞ് തന്നെ കൊടുക്കാം പച്ചക്കറികൾ. ഓരോ തരത്തിലുള്ള പച്ചക്കറികൾ, ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ഡയറ്റ് ആണ് ഏറ്റവും ബെസ്റ്റ് പോളിസി. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോ പറഞ്ഞു തോന്നുന്നു, അത് നിങ്ങളുടെ സെഷനിലാണോ അറിയത്തില്ല, ഏതോ സെഷനിൽ എവിടെയോ ഞാൻ പറഞ്ഞിരുന്നു. ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ഫുഡാണ് എപ്പോഴും ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾ. ഒരു സാധനം തന്നെ തുടർച്ചയായിട്ട് കൊടുത്തോണ്ടിരിക്കാൻ പാടില്ല, പല കാരണങ്ങളാണ്. ഒന്ന്,
കുട്ടികൾ പിന്നെ വേറെ ഒന്നും കഴിക്കില്ല. രണ്ട്, അവർ ഈ ടേസ്റ്റ് ഒക്കെ അറിയണം. ഒരു വയസ്സും എല്ലാ തരത്തിലുള്ള ആഹാരങ്ങളും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ അതിനു വേണ്ടിട്ട് ആറുമാസം കഴിയുമ്പോൾ തൊട്ട് തന്നെ കൊടുത്തു തുടങ്ങാം. നന്നായിട്ട് വേവിച്ച് കുഞ്ഞിനെ തൊണ്ടയെ കുരുങ്ങരുത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സൂക്ഷിക്കുക. പച്ചക്കറികൾ വേവിച്ച് നന്നായിട്ട് ഉടച്ച് കുഞ്ഞിന് ഓക്കാനം വരാത്ത രീതിയിൽ നമുക്ക് കൊടുക്കാം. അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കഞ്ഞിക്കകത്തൊക്കെ ഈ ക്യാരറ്റൊക്കെ അടിച്ച് ചേർത്ത് കൊടുക്കുന്നത് അതൊക്കെ ഒഴിവാക്കാൻ, അതായത് ആ ടേസ്റ്റോട് നമ്മളൊന്ന് നോക്കിയിട്ട് വേണം കുഞ്ഞിന് കൊടുക്കാനായിട്ട്. വേവിച്ച് ഉടച്ച പച്ചക്കറി ആയാലും പഴങ്ങളായാലും കൊടുക്കാം. പഴത്തിന്റെ നീരും കൊടുക്കാം. അതുപോലെ നമ്മുടെ വാഴപ്പഴം ഓം പഴുത്ത ഓമയ്ക്കൊക്കെ ആണെങ്കിൽ നമുക്ക് മാഷ് ചെയ്തത് ഡയറക്റ്റ് കൊടുക്കാം. ഹലോ മാം. മാം, ഇപ്പം നമുക്ക് ഓവർ വെയിറ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ട് നമ്മുടെ ഏരിയയിൽ. ഇപ്പൊ ആറുമാസം തന്നെ ആ ഒരു ഓവർ വെയിറ്റ് ആയിട്ട് വരുന്ന കുട്ടികളുണ്ട്. ഇപ്പൊ അതിലും ചിലർ ഫുഡ് കൊടുക്കുന്നില്ല, പക്ഷേ കോംപ്ലിമെന്ററി ഫുഡ് കൊടുക്കുന്നില്ല. കുട്ടി ഓവർവെയിറ്റ് ആണെന്ന് പറഞ്ഞു, ആ ഓവർ വെയിറ്റ് ആണ്, അപ്പൊ ഇനിയും വെയിറ്റ് വെക്കും. അപ്പൊ അങ്ങനത്തെ സാധനം നമ്മൾ പറയും, മുത്താറി അങ്ങനത്തെ സാധനം കൊടുക്കാൻ പറഞ്ഞാലും അവര് കൊടുക്കുന്നില്ല. അങ്ങനെ മടിച്ചു നിൽക്കുന്ന ഡയബറ്റിക് മദേഴ്സിന്റെ ഒക്കെ ചിൽഡ്രൻസ് ഉണ്ട്, അങ്ങനെയല്ല. ഇപ്പൊ വെയിറ്റ് കുറയാതെ ആ വെയിറ്റ് തന്നെ നിൽക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ അവർക്ക് എന്താ നമ്മള് പറഞ്ഞു കൊടുക്ക? അവരോട് പറഞ്ഞിട്ട് അങ്ങ് കഴിക്കുന്നില്ല അവര്. അല്ല, ഇതിനകത്ത് നമ്മളെ പണ്ട് പഠിക്കുമ്പം ഡബ്ലിങ് ഓഫ് വെയിറ്റ് എന്നായിരുന്നു നമ്മൾ പഴയ ആളുകളെന്ന് ഓർത്തു കഴിഞ്ഞാൽ ആറ് മാസമായിരുന്നു. ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അഞ്ചാം മാസം ഡബ്ലിങ് നടക്കും. കാരണം നമ്മുടെയൊക്കെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് മെച്ചപ്പെട്ടു. അമ്മമാരുടെ ആണെന്നുണ്ടെങ്കിലും പൊതുവെയുള്ള എല്ലാവരുടെയും ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് മെച്ചപ്പെട്ടു. അതുകൊണ്ടാണ് ഇപ്പം ന്യൂട്രീഷനും ഹൈജീനും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടാണ് നമ്മുടെയൊക്കെ മക്കൾക്ക് നമ്മളെക്കാൾ ഹൈറ്റ് ഉള്ളത്. അപ്പൊ അതൊരു കാര്യം കൊണ്ട് തന്നെ കുഞ്ഞുങ്ങളിൽ ഈ അമ്മയ്ക്ക് നല്ല ആരോഗ്യമുള്ള അമ്മയാണെന്നുണ്ടെങ്കിൽ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പാല് കിട്ടും. കൂടുതൽ ഫാറ്റ് ഉള്ള പാലാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് കൂടുതൽ തൂക്കം വെക്കും. അപ്പൊ ആദ്യത്തെ ആറുമാസം ഒബേസിറ്റിയുടെ ഡെഫിനേഷനിൽ ആദ്യത്തെ ആറുമാസം ഒബേസിറ്റി വരണമെങ്കിൽ വളരെ വലുതായിട്ട് തൂക്കം കൂടണം. അങ്ങനെ നമുക്ക് വളരെ റയർ ആയിട്ടേ കാണാറുള്ളൂ. എസ്പെഷ്യലി ഒരു കോണ്ടെക്സ്റ്റ് പറഞ്ഞ ജി ഡി എം മദേഴ്സിന്റെ ബേബീസിന് അല്ലെങ്കിലും തൂക്കം കൂടുതലായിരിക്കും. സാധാരണഗതി 4 കിലോ 4 കിലോയിൽ കൂടുതലും ഒക്കെ വരാം. ബിഗ് ബേബി ആണ് എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റില് അവർക്ക് വെയിറ്റ് വരുമ്പോ ഈ പറഞ്ഞ 8 കിലോ ഒക്കെ ആറുമാസം ആകുമ്പോൾ വരാൻ, അല്ലെങ്കിൽ 5 മാസം തന്നെ ആകുമ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അത് പക്ഷെ ഒരിക്കലും ഡയറ്റ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു റീസണേ അല്ല, അതിന്റെ ആവശ്യമല്ല. കാരണം കുഞ്ഞിന് ആക്ടിവിറ്റീസ് കുറവായതുകൊണ്ടാണ് ആദ്യത്തെ സമയത്ത് ഇത്രയും കൂടുതലായിട്ട് വെയിറ്റ് വെക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, വേറെ ഏതെങ്കിലും പ്രായത്തില് 6 മാസം കൊണ്ടോ 5 മാസം കൊണ്ടോ വെയിറ്റ് ഡബിൾ ചെയ്യുമോ? വേറെ ഒരു പ്രായത്തിലും ഇല്ല. ആദ്യത്തെ 5 മാസം മാത്രമേ ഉള്ളൂ വെയിറ്റ് ഡബിൾ ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ വേണം അതിനെ കാണാൻ. അല്ലാതെ 3 കിലോ ഉള്ള കുട്ടി 3 കിലോയും കൂടെ കൂടി 6 കിലോ ആയി എന്നല്ല കാണേണ്ടത്. ആക്ച്വലി 100% വെയിറ്റ് ഗെയിൻ ആണ് ആദ്യത്തെ 5 മാസം കൊണ്ടുണ്ടാകുന്നത്. അപ്പൊ അത് ആക്ടിവിറ്റി ഇല്ല എന്നുള്ളതാണ് അതിന്റെ റീസൺ. അപ്പൊ അതിനുശേഷം 6 മാസം കഴിഞ്ഞുള്ള പ്രായത്തിൽ കുഞ്ഞ് കമന്ന് വീഴും, കുഞ്ഞ് നീന്താൻ തുടങ്ങും, കുഞ്ഞ് പിടിച്ചെണീക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റി വരുമ്പം തീർച്ചയായിട്ടും കുഞ്ഞിന്റെ വെയിറ്റ് കുറയും. ഇനി എത്ര ചബിയായിട്ടിരിക്കുന്ന കുഞ്ഞാണെങ്കിലും ഒരു വയസ്സ് കഴിഞ്ഞ് നടക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും അതിന്റെ വെയിറ്റ് കുറയും. ഇതേ കുട്ടിയെ ചിലപ്പോൾ നിങ്ങൾ 2.5 വയസ്സ് കണ്ടാൽ അറിയില്ല, അവനെ ഓടാനും കളിക്കാനും ഒക്കെ തുടങ്ങി കഴിയുമ്പോൾ കൂടുതലായിട്ട് വെയിറ്റ് കുറയും. അപ്പൊ അതൊരു റീസണേ അല്ല. പക്ഷെ സീരിയസ് ആയിട്ടുള്ള ഒബേസിറ്റി ഒബ്സർവ് ചെയ്യണമെങ്കിൽ മറ്റെന്തെങ്കിലും റീസൺ ഉണ്ടോ എന്ന് നോക്കണം. ലൈക്ക് തൈറോയിഡിന്റെ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടോ, അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് പല മെറ്റബോളിക് കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഡയറ്റ് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഡയറ്റ് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. കോംപ്ലിമെന്ററി ഫീഡ് എന്ത് കൊടുക്കുന്നു എന്നുള്ളത് ഒരു പ്രശ്നമാണ്. ഇപ്പം ടിൻ ഫുഡ് അങ്ങനത്തെ സാധനങ്ങള് അത്തരം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഒഴിവാക്കുക. നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള ഫൈബർ റിച്ച് ആയിട്ടുള്ള